നമസ്കാരം പ്രിയപ്പെട്ടവരെ, സ്വർണക്കടത്ത് കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനൊപ്പം ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദവും കൊഴുക്കുകയാണ്. ഈ കേസ് സർക്കാരിന് പ്രതിച്ഛായയെ ബാധിച്ചു, സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിച്ചു എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയെന്നാണ് വാർത്ത. അതേസമയം സി പി ഐക്കും സർക്കാരിന്റെ നടപടികളിൽ കടുത്ത പ്രതിഷേധം. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഏറ്റവും ഒടുവിലത്തെ രണ്ട് സംഭവങ്ങൾ, രണ്ട് വാർത്തകൾ. ഒന്ന്, യു എ കോൺസുലേറ്റിലെ അറ്റാഷെ രാജ്യം വിട്ടതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം ഇപ്പോഴും കൊഴുക്കുന്നു. രണ്ട്, മുഖ്യമന്ത്രിയുടെ ഐ ടി സെക്രട്ടറിക്ക് പിന്നാലെ ഐ ടി ഫെലോയും. ഇങ്ങനെ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് ഈ കേസിന്റെ പരിധിയിലേക്ക്, കേസിന്റെ ഫ്രെയിമിലേക്ക് വരുന്നു എന്നതാണ്. ഐ ടി നിയമനങ്ങളെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി തന്നെ തുറന്നു പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്ന് വരും ദിവസങ്ങളിൽ അന്വേഷിക്കേണ്ടതുണ്ട്, കണ്ടെത്തേണ്ടതുണ്ട്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ അംഗം കൂടി മുറുകുമ്പോൾ അടി തെറ്റുന്നത്, അടി പതറുന്നത് ആർക്കൊക്കെ എന്ന അന്വേഷണമാണ് ബിഗ് ബീറ്റ് നടത്തുന്നത്. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ബിഗ് ബീറ്റിലേക്ക്. പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ നമുക്കിപ്പം ഈ ചർച്ചയിൽ ചേരുന്നു. ആരെങ്കിലും ലൈവ് സ്ട്രീമിംഗ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോസ് ചെയ്താൽ മതി, കാരണം അതിന്റെ ഓഡിയോയും കൂടി നമുക്ക് ഇതിലോട്ട് കയറി വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ശ്രീ രാജു എബ്രഹാം എം എൽ എ, ആദരണീയനായ സി പി എമ്മിന്റെ പ്രമുഖ നേതാവ്, ഈ ചർച്ചയിൽ സർക്കാരിനെ തന്നെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചേരുകയാണ്. ഒപ്പം ഡോക്ടർ ജി വി ഹരി, കോൺഗ്രസിന്റെ യുവ നേതാവ്, ഈ ചർച്ചയിൽ നമുക്കൊപ്പം ചേരുന്നു. വി എസ് ജിതിൻ ദേവ് ബി ജെ പിക്ക് വേണ്ടി ഈ ചർച്ചയിൽ സംസാരിക്കും, അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ നിരത്തും. ശ്രീ രാജു എബ്രഹാം എം എൽ എ, ഇതുവരെ വന്ന വെളിപ്പെടുത്തലുകൾ, വിവരങ്ങൾ, വിവാദങ്ങൾ, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരിനും പാർട്ടിക്കും ദുഷ്പേരുണ്ടാക്കിയോ? അല്ല, ഇതിന് ആരോപണം വന്നപ്പോ തന്നെ ഇന്ത്യയിലുള്ള ഏത് ഏജൻസിക്കും ഇത് അന്വേഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ ഒരു ബ്ലാങ്ക് ആയ ഒരു ചെക്കാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നൽകിയത്. അത് എൻ ഐ എയോ സി ബി ഐയോ ഏത് ഏജൻസി ആണെങ്കിലും പ്രശ്നമില്ല, ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരണം. കാരണം എയർപോർട്ടുമായി ബന്ധപ്പെട്ടതാണ്, നയതന്ത്രവുമായി ബന്ധപ്പെട്ടതാണ്, സ്വർണ്ണക്കടത്ത് അന്യ രാജ്യത്തു നിന്നുള്ള സ്വർണ്ണക്കടത്തിന്റെ പ്രശ്നമാണ്. അവിടെ അത്തരം ഒരു നിലപാട്, തന്റെ കൈകൾ പരിശുദ്ധമാണ് എന്നുള്ളത് ലോകം സത്യത്തിൽ അത്തരമൊരു പ്രഖ്യാപനം ആരും പ്രതീക്ഷിച്ചതല്ല. മുഖ്യമന്ത്രിയുടെ പക്കൽ നിന്നും ആദ്യം തന്നെ അത്തരമൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് എൻ ഐ എയുടെ അന്വേഷണം ആരംഭിച്ചത്. ആ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്, ആ അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിൽ ആരൊക്കെയാണ് കുറ്റക്കാർ അവർ കൽത്തുറുങ്കിൽ അടയ്ക്കട്ടെ. അതിനകത്ത് സർക്കാരിന് യാതൊരു പ്രശ്നവും ഇല്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാല് വർഷത്തിലധികം നല്ല ക്ലീൻ ഇമേജ് ആയിട്ട് തന്നെയാണ് ലോകത്തിന്റെ മുമ്പിൽ, ഇന്ത്യയുടെ മുമ്പിൽ, കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ സർക്കാർ നിന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും ഇന്ന് കോവിഡിന്റെ സമയമാണ്, ലോകം മുഴുവൻ കോവിഡിനെതിരെയുള്ള പോരാട്ടം നടത്തുന്നു, പല രാജ്യങ്ങളും അതിന്റെ മുമ്പിൽ മുട്ടുമടക്കുമ്പോൾ നമ്മൾ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന്, തല ഉയർത്തി നിന്ന് ആ കോവിഡിനെതിരായിട്ടുള്ള പോരാട്ടത്തിനെ അതിജീവിക്കുന്നതിന്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള ഒരു കേസ് ഉണ്ടായത്. അതുകൊണ്ട് അതിന്റെ അന്വേഷണം എത്ര വേഗത്തിൽ എൻ ഐ എ പൂർത്തിയാക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. താങ്കൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ശ്രീ രാജു എബ്രഹാം എം എൽ എ, താങ്കൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവുമില്ല, സുതാര്യമാണ്, എല്ലാ അന്വേഷണങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ സ്വാഗതം ചെയ്യേണ്ടി വരുന്ന അന്വേഷണങ്ങൾ എന്ന് പറയുന്നത് എൻ ഐ എയുടെ ഒക്കെ അന്വേഷണമാണ്. അതിൽ നമ്മൾ സ്വാഗതം ചെയ്യുന്നതിൽ എന്തെങ്കിലും വലിയ പ്രസക്തി ഉണ്ടോ എന്ന് ശ്രീ ജിതിൻ ദേവ് കൂടെ വിശദീകരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അത് ഒന്നാമത്തെ കാര്യം, അത്തരത്തിൽ എൻ ഐ എ അന്വേഷണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്വാഗതം ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് എന്താണ് പ്രസക്തി എന്ന്. രണ്ടാമത്, താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഈ ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള, അന്യ രാജ്യങ്ങളിൽ നിന്നുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ, ആ കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണെന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് സർക്കാരിന് ദുഷ്പേരുണ്ടാക്കിയെന്ന് എന്തുകൊണ്ട് ഈ താങ്കൾ സമ്മതിക്കുന്നു? അല്ല, പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ എപ്പോഴും സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരാണ്, അവരാണ് വരിക. ശിവശങ്കറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതിനു മുമ്പ് നിരവധി പദവികൾ വഹിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് യു ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോൾ
അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട നാല് വകുപ്പുകളുടെ ചുമതലയാണ് നൽകിയത്. അത് അദ്ദേഹം ഒരു മോശക്കാരനാണെന്നുള്ളൊരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ എന്നല്ലേ ഒന്ന നിലയിലല്ല, അദ്ദേഹം ഏറ്റവും ഒരു നല്ല കാലിബറുള്ള ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിലാണ് യു ഡി എഫ് ഗവൺമെന്റ് തന്നെ അവർക്ക് നാല് ഒരേ സമയമാണ് കൊടുത്തിട്ടുള്ളത്. കെ എസ് സി ബി ചെയർമാൻ ഉൾപ്പെടെ, സ്പോർട്സ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള നിരവധി പദവികൾ, ഊർജ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നിരവധി പദവികൾ അദ്ദേഹം വഹിച്ചു. അപ്പോൾ ആ കാലിബർ, ഇതിനു മുമ്പ് നമുക്കറിയാം മുഖ്യമന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ, അവരെ ഇപ്പം ഷീല തോമസ് ആണെങ്കിലും ദിനേശ് അറോറയാണെങ്കിലും അതുപോലെയുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരെയാണ് ആ സ്ഥാനത്തേക്ക് വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ശിവശങ്കറും ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. അവർക്ക് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് ശിവശങ്കറിനെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഇപ്പോഴാണ് സർക്കാരിനെ ബോധ്യപ്പെട്ടിട്ടുള്ളത്. അവിടെയാണ് ആ ചോദ്യം. അതായത് താങ്കൾ തന്നെ പറഞ്ഞല്ലോ, അതായത് നാല് പ്രധാനപ്പെട്ട വകുപ്പുകൾ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഇദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. അത് താങ്കൾ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു വളരെ പ്രശസ്തമായ വാചകമാണ്, അധികാരം ദുഷിപ്പിക്കുന്നു, സമ്പൂർണ്ണ അധികാരം സമ്പൂർണമായും ദുഷിപ്പിക്കുന്നു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിക്ക് സമ്പൂർണ്ണ അധികാരം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി നൽകിയെന്ന രാഷ്ട്രീയ ആക്ഷേപങ്ങളും താങ്കൾ കാണുന്നുണ്ടല്ലോ. യു ഡി എഫിന്റെ കാലത്ത് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇതാ എൽ ഡി എഫിന്റെ കാലത്തേക്ക് വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം വിവാദങ്ങളിലും ഇത്ര വലിയ ഗൗരവമുള്ള ഒരു കേസിലും ഒക്കെ പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി ഓഫീസിന്റെ ആ സർവൈലൻസിന്റെ പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ പ്രശ്നം സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നും കണ്ടില്ല. ഇതൊക്കെയാണ്, ഇതൊക്കെ കൊണ്ടാണ് വീണ്ടും ആ ചോദ്യത്തിലേക്ക് മടങ്ങി വരേണ്ടി വരുന്നത്. താങ്കൾ തന്നെ പറഞ്ഞതുപോലെ നാല് വർഷക്കാലം സ്തുത്യർഹമായ അല്ലെങ്കിൽ ആ പ്രതിച്ഛായ നിലനിർത്തിയ സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ കരിനിഴൽ ആ പ്രതിച്ഛായ ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടോ? അല്ല, ശിവശങ്കറിനെതിരെ ആക്ഷേപം ഉയർന്നു വന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് മാറ്റി നിർത്തി. അദ്ദേഹത്തെ സംരക്ഷിക്കാനല്ല മുഖ്യമന്ത്രി സസ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർവീസിലുള്ള ആളാണ്. സംസ്ഥാനത്തിന് അദ്ദേഹത്തിനെതിരായിട്ടുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ചീഫ് സെക്രട്ടറിയെ അന്വേഷണത്തിന്റെ ചുമതല ഏൽപ്പിച്ചത്. ആ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ലഭിച്ച ഉടൻ തന്നെ നടപടി സ്വീകരിച്ചു. അതാണ്, ഒരു നിമിഷവും ഒരു ആരെയും സംരക്ഷിക്കുന്ന, തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന സമീപനം ഈ സർക്കാർ ഇപ്പ മാത്രമല്ല ഇതിനു മുമ്പും ചെയ്തിട്ടില്ല. നമുക്കറിയാമല്ലോ മന്ത്രിമാരുടെ കാര്യത്തിലടക്കം വളരെ കർശനമായ നടപടികൾ, ഒരു മുഖ്യമന്ത്രിയും കാണിക്കാത്ത നടപടികൾ. ആ സുതാര്യത നിലനിർത്തിക്കൊണ്ട് തന്നെ, ആ സത്യസന്ധത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണത്തിന്റെ ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടിയിലേക്ക് പോയിരിക്കുന്നത്. അതാണ് താങ്കൾ ഈ പറയുന്ന കാര്യം ശ്രീ ജേക്കബ് തോമസ് ഒക്കെ അംഗീകരിക്കുമോ എന്തോ? എന്നാലും ഞാൻ താങ്കളിലേക്ക് വരുന്നു. ഡോക്ടർ ജി വി ഹരി, വ്യക്തമായും നമ്മുടെ ബഹുമാനനായ എം എൽ എ പറയുന്നു ഇതിൽ സർക്കാരിന് ഒളിക്കാനൊന്നുമില്ല, ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം പൂർത്തിയായാൽ മാത്രമേ സർക്കാരിന് ഇടപെടാൻ കഴിയൂ, അല്ലെങ്കിൽ പാർട്ടി എന്ന നിലയിൽ, അല്ലെങ്കിൽ പാർട്ടിക്ക് പലതും പറയാം, അല്ലെങ്കിൽ സി പി എമ്മിന് അത്തരത്തിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടാകുമ്പോൾ ഒരു നടപടി എടുക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ സർക്കാരിന് അതിന്റെ ഒരു വഴിയുണ്ട്, നിയമത്തിന്റെ ഒരു വഴിയുണ്ട്. അതിൽ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ മാറ്റുന്നതിനൊക്കെ അതിന്റെ നടപടിക്രമം, സ്വാഭാവിക നടപടിക്രമം പാലിക്കണം. അത് പാലിച്ചുകൊണ്ട് സർക്കാർ മാറ്റി. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാ ഐ ടി സെക്രട്ടറി, മുൻ സെക്രട്ടറിയെ പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തും. അത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കും, പ്രതിക്കൂട്ടിലാക്കും. മുഖ്യമന്ത്രിയെ വല്ലാതെ പേടിക്കുന്നു, ഇതാ മുഖ്യമന്ത്രി വല്ലാതെ പേടിക്കുന്നു ആ മുൻ സെക്രട്ടറിയെ എന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ആക്ഷേപങ്ങൾക്ക് ഇപ്പോൾ അവസാനമാവുകയാണ്. ശ്രീഹരി, താങ്കൾ മൈക്കൊന്ന് ഓൺ ചെയ്യണം. രാവിച്ചേട്ടൻ പൊറുവേ, നമ്മുടെ ഈ രാഷ്ട്രീയ സർക്കിളുകളിൽ അറിയപ്പെടുന്ന വളരെ എളിമയുള്ള, വളരെ വിനയാനുതനായിട്ടൊരു വ്യക്തിത്വമായിട്ടാണ് ഞാൻ അങ്ങനെയാണ് അദ്ദേഹത്തെ കാണുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടുതൽ വിനയാനുതമാകുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. നല്ല കാര്യമാണ്. പക്ഷെ പ്രശ്നം, അദ്ദേഹം പറഞ്ഞതെല്ലാം എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹം പറഞ്ഞ അവസാനത്തെ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. ഒരു മുഖ്യമന്ത്രിയും ചെയ്യാത്ത ചില നടപടികൾ എടുത്തിരുന്നു, അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതുവരെ ഒരു മുഖ്യമന്ത്രിയും ചെയ്യാത്ത ചില പ്രത്യേക നടപടിക്രമങ്ങൾ കഴിഞ്ഞ 4 വർഷമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? നമുക്ക് ശിവശങ്കറിൽ തുടങ്ങാം. ഈ ശിവശങ്കറിനെ കുറിച്ച് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഇപ്പോഴാണോ? ഫിറോസ് അറിയാമല്ലോ, താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ കഴിഞ്ഞ 1 വർഷക്കാലമായി കേരളത്തിൽ ഉണ്ടാകുന്ന എല്ലാ വിവാദ പദ്ധതികളുടെയും കിങ് പിൻ എന്ന് പറയുന്നത് ശിവശങ്കറായിരുന്നു.
അന്ന് ശിവശങ്കർ ആണ് ഇതിന്റെ പിന്നിൽ എന്ന് കേരളത്തിന്റെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പല ഉരി അദ്ദേഹം ഇവിടെ പത്രസമ്മേളനം നടത്തി പറഞ്ഞപ്പോഴൊക്കെ ഇവരെന്താ പറഞ്ഞത്? അത് വേറെ വിഷയമൊന്നും ഇല്ലാത്തതുകൊണ്ട് വിഷയദാരിദ്ര്യം കൊണ്ടാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറയുന്നതാണ്. ഇപ്പൊ എന്താ പ്രശ്നം? ഇപ്പൊ എന്താ സസ്പെൻഡ് ചെയ്തത്? അത് സസ്പെൻഡ് ചെയ്യാൻ താമസിച്ചെന്നുള്ള ഫിറോസിന്റെ ചോദ്യത്തിന് അദ്ദേഹം എന്താ പറഞ്ഞത്? നടപടിക്രമം. ഞാൻ ഒരു കാര്യം രാജചേട്ടനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക, ഏറ്റവും പ്രധാനമായിട്ട് ഒരു പുസ്തകം എഴുതി, സർവീസ് സ്റ്റോറി എഴുതി എന്നതുകൊണ്ട് കേരളത്തിൽ ഒരു IPS ഉദ്യോഗസ്ഥൻ, കൺഫേർഡ് IPS ഉദ്യോഗസ്ഥനല്ല, പരീക്ഷ പാസ്സായിട്ട് പൊതുരംഗത്ത് അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ തവണ തന്നെ പരീക്ഷ പാസ്സായിട്ടുള്ള IPS ഉദ്യോഗസ്ഥന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തെ നിങ്ങൾ പുസ്തകം എഴുതിയതിന്റെ പേരിൽ 6 മാസക്കാലം അദ്ദേഹത്തെ സസ്പെൻഷൻ കൊടുത്തു. എത്ര കാലമാണ് നിങ്ങൾ അദ്ദേഹത്തെ പീഡിപ്പിച്ചിട്ടുള്ളത്? അപ്പൊ അതിനൊന്നും ന്യായമോ ക്രമമോ ഒന്നുമില്ല. ശിവശങ്കറിന്റെ കാര്യത്തിൽ ഗത്യന്തരമില്ലാതെയാണ് അവസാനം നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടി വന്നെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. 1, 2, ഇതുവരെ മിണ്ടാതിരുന്ന CPM സെക്രട്ടറി ഇന്നും വാതുറന്നിരിക്കുക, ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. അദ്ദേഹം വാതുറന്നുല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് സർക്കാരിന്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി അല്ല പറഞ്ഞത് കേട്ടോ, ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയമാണെന്ന്. ഇതിൽ എന്ത് രാഷ്ട്രീയമാണുള്ളത്? CPMന്റെ സെക്രട്ടറി ഇന്ന് വൈകുന്നേരത്തെ 4 മണിക്കുള്ള പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? കേരളത്തിൽ ഗവൺമെന്റിന്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കുന്നു എന്ന് പറയുന്നു. ഞങ്ങളിത് കഴിഞ്ഞ 1 വർഷമായി പറഞ്ഞു, അല്ലെങ്കിൽ 4 വർഷമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫിറോസ്, ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതാദ്യമായിട്ടല്ല ഈ സർക്കാരിൽ നിന്ന് ഒരാൾ പുറത്തു പോകുന്നു. ആദ്യം ഒരു മന്ത്രി, 2 തവണ നമ്മൾ പരിശോധിച്ചു നോക്കൂ, വീണ്ടും ഒരു മന്ത്രി, 3 തവണയും ബന്ധു നിയമനത്തിനും വീണ്ടും ഒരു മന്ത്രി. ഇന്ന് 4-5 പേര്, ഞാൻ എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, 6 പേരുടെ മക്കളുടെ പേര്, 6 മക്കൾ, 6 മക്കളുടെ 6 അച്ഛന്മാരുടെയും പേര് ഞാൻ എഴുതിയിട്ടുണ്ട്, ഒന്ന് പരിശോധിച്ചു നോക്കുക. ജീവ ആനന്ദ്, CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, ആനത്തലവട്ടം ആനന്ദിന്റെ മകൻ, എങ്ങനെയാണ് ഇപ്പോൾ 1 ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കുന്ന തസ്തികയിൽ ഇരിക്കുന്നത്? PSC പരീക്ഷ എഴുതിയിട്ടോ? അതോടൊപ്പം കോലിയക്കോട് കൃഷ്ണനായരുടെ മകൻ, CPMന്റെ സംസ്ഥാന നേതാവിന്റെ മകനാ, എങ്ങനെയാണ് PSC പരീക്ഷ എഴുതിയിട്ടോ? ഇങ്ങോട്ട് ഒരുപാട് പേരുകളുടെ എനിക്ക് പറയാനുണ്ട്, വ്യക്തിപരമായി ഞാൻ അധിക്ഷേപിക്കുന്നില്ല. പക്ഷെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് കുത്തിയിരുന്ന് PSC പഠിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരുടെ മുമ്പിൽ, ശ്രീഹരി, ശരിയാണ്, ആ ചെറുപ്പക്കാർക്ക് ഒരുപാട് നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണെന്നൊക്കെ താങ്കൾ പറയുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് അവര് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ സർക്കാരിന്റെ കാലത്തും ഏതാണ്ട് 52,000 കരാർ നിയമനങ്ങൾ നടന്നിരുന്നു എന്ന് കഴിഞ്ഞൊരു ചർച്ചയിൽ ഒരു നേതാവ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഫിറോസിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്, അതുകൊണ്ട് തന്നെ മറുപടിയുണ്ട്. എങ്ങനെയാ അവർ കടന്നു വന്നത് അധികാരത്തിൽ? LDF വരും, എല്ലാം ശരിയാകുന്നു. ഞങ്ങൾ കുഴപ്പം കാണിച്ചെങ്കിൽ ശരിയാക്കാനല്ലേ നിങ്ങൾ വന്നത്? ഞങ്ങളെ കൂടുതൽ കുഴപ്പിക്കൽ, അല്ലെങ്കിൽ ഞങ്ങളെക്കാൾ കൂടുതൽ മോശമാവാനാണോ നിങ്ങൾ വന്നത്? നിങ്ങൾ അങ്ങനെയാണ് ആരോപിക്കുന്നതെങ്കിൽ, എവരുടെ ആരോപണമാണെങ്കിൽ, ശരി, അതിന് ശ്രീ രാജു എബ്രഹാം മറുപടി പറയട്ടെ. അത്തരത്തിൽ കഴിഞ്ഞ സർക്കാർ എന്തൊക്കെ വിവാദ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ ഒരു മാറ്റമാണല്ലോ ജനങ്ങളും പ്രതീക്ഷിച്ചത്, അത് തന്നെയാണ് CPM അല്ലെങ്കിൽ LDF ഉറപ്പ് നൽകിയതും. ഞാൻ താങ്കളിലേക്ക് വരുന്നു ശ്രീ ജിതിൻ ദേവ്. ഏറ്റവും ഒടുവിൽ ഉണ്ടായ ഒരു വിവാദം ഈ അറ്റാഷെ നാട്ടിലേക്ക് മടങ്ങിയതുമായി ബന്ധപ്പെട്ടാണ്, UAE മടങ്ങിയതുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങളുടെ രാജ്യസ്നേഹത്തെ കുറിച്ച് നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും അതിനുശേഷം ഇത്തരത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയുടെ കൂടി സഹായത്തോടെ അറിവോടെ എന്നൊക്കെയാണ് രാഷ്ട്രീയ ആക്ഷേപങ്ങൾ വരുന്നത്. അത്തരത്തിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഈ ആദ്യം പറഞ്ഞതുപോലെ സർക്കാരും പാർട്ടിയും ഒക്കെ പ്രതിസന്ധിയിലാകുന്നത് പോലെ മറ്റ് രാഷ്ട്രീയ കക്ഷികളും BJPയും കേന്ദ്ര സർക്കാരും ഒക്കെ ഒരു തരത്തിൽ അവർക്കും അടി തെറ്റി തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കും? ഒരിക്കലും അംഗീകരിക്കില്ല. കാരണം ആ കാര്യങ്ങള് എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്ന, ദീർഘകാലമായിട്ട് നിയമസഭ സാമാജികനായിട്ടിരിക്കുന്ന ശ്രീ ബഹുമാനപ്പെട്ട രാജു അബ്രഹാം പങ്കെടുക്കുന്ന ഒരു ചർച്ചയിൽ അറ്റാഷെ രാജ്യത്ത് നിന്ന് പോകാൻ വേണ്ടിയിട്ട് കേന്ദ്ര വിദേശകാര്യ വകുപ്പ് സഹമന്ത്രി സഹായം ചെയ്ത് അദ്ദേഹം ഒളിച്ച് വിമാനത്തിൽ കയറ്റിവിട്ടു എന്നൊക്കെ ഈ സാധാരണ CPM പാഠശാലയെ പഠിപ്പിച്ചിറക്കുന്ന കമ്മ്യൂണിസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട സമ്മതിക്കില്ല. മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു ആക്ഷേപമില്ല കേട്ടോ. മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ അറിയാം. മുഖ്യമന്ത്രിക്ക് കുറെ ഉദ്ദേശങ്ങളുണ്ടല്ലോ, അവർ കൃത്യമായ ഉദ്ദേശം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇത് അറ്റാഷെ പോയതിനകത്ത് കേന്ദ്ര ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. കാരണം അറ്റാഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയതന്ത്ര പരിരക്ഷയുള്ള ഇമ്മ്യൂണിറ്റി ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിന് പോകുന്നതിനകത്ത് ഒരു തടസ്സം നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഇനി അദ്ദേഹം വണ്ടി ഇടിച്ച് ഇവിടെ ഒരാളെ കൊലപ്പെടുത്തിയാൽ പോലും നമ്മളുടെ പോലീസിന് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനോ നടപടികൾ സ്വീകരിക്കുവാനോ ഒന്നും കഴിയില്ല. നയതന്ത്ര പരിരക്ഷയുള്ള ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉള്ള ആളാണ് അറ്റാഷെ. 2, അതിന് മുമ്പ് അത് പറയുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട MLA പറയുന്നുണ്ടായി, മുഖ്യമന്ത്രി കത്തെഴുതിയത് കൊണ്ടാണ് NIA അന്വേഷണം ഉണ്ടായത്, NIA അന്വേഷണത്തെ CPM സ്വാഗതം ചെയ്യുന്നുള്ളത്.
മുഖ്യമന്ത്രി എഴുതിയ കത്തെന്താണെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾക്കറിയാം, ഇത് ഈ ചർച്ച വീക്ഷിക്കുന്ന പൊതുസമൂഹത്തിനറിയാം. അദ്ദേഹത്തിന്റെ ഒരു പ്രസ് റിലീസ്, അന്വേഷണം നടക്കണം, അതിന് കേന്ദ്ര ഇടപെടൽ ഉണ്ടാകണം, പ്രധാനമന്ത്രി വേണ്ട നടപടികൾ സ്വീകരിക്കണം, അദ്ദേഹം പറയുന്ന ഒരു പ്രസ് റിലീസ് പോലെ ഒരു കത്ത് പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുത്തു. അതിനകത്ത് ഇന്ന അന്വേഷണം വേണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഏത് ഏജൻസി അന്വേഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു കത്തെഴുതി, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് എന്റെ തലയിൽ നിന്ന് ഊരി പോകണം എന്നുള്ളതുകൊണ്ട്. ഇത് എനിക്ക് പറയാനുള്ളത്, ഇത് കൃത്യമായിട്ട് പിണറായി വിജയനെ മാത്രം, മുഖ്യമന്ത്രിയെ മാത്രം പൊതിക്കൂട്ടിൽ നിർത്തേണ്ട കാര്യമല്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു രാജ്യാന്തര കള്ളക്കടത്താണ്, വേറൊന്നും കൊണ്ടല്ല. ആകെ സിപിഎമ്മിനെ സംബന്ധിച്ച് പിടിവള്ളി ഉള്ളതെന്ന് കേരളത്തിൽ മാത്രമാണ്. ഇലക്ഷൻ വരാൻ പോകുന്നു, അവർക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നുണ്ടെങ്കിൽ വലിയ സമ്പത്ത് വേണ്ടി വരുന്നു. അതുകൊണ്ട് ഏതെല്ലാം തരത്തിലുള്ള സഹായങ്ങൾ ഇത്തരത്തിലുള്ള കള്ളക്കടത്ത് മാഫിയകൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ അതെല്ലാം അവർ ചെയ്യും. അതിനകത്ത് മുഖ്യമന്ത്രിയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. രാജു അബ്രഹാമിനെ പോലുള്ള ബഹുമാനപ്പെട്ട വ്യക്തികൾ 1980 മുതൽ, അങ്ങനെയൊക്കെ ഞാൻ വളരെ ആരാധനയോടെ കണ്ടിരുന്ന ഒരാളാണ്, 80 മുതൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നിങ്ങൾക്കൊക്കെ, നിങ്ങളിൽ നിന്നൊക്കെ ഈ പാർട്ടി അകന്നുപോയി, ഇത് ഒരു കൃത്യമായ ഒരു മാഫിയയുടെ കയ്യിലേക്ക് പോയി, അങ്ങനെ പോലുള്ളവർ ഇതിനെതിരെ പ്രതികരിക്കണം എന്നാണ് എനിക്ക്. അല്ല, ജിതിൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ താങ്കൾ ഉന്നയിക്കുന്നത് അതീവ ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ ആക്ഷേപമാണ്. അതായത് മുഖ്യമന്ത്രിയുടെ മാത്രം അറിവോടെയല്ല, പാർട്ടിയുടെ അറിവോടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു. എനിക്ക് തോന്നുന്നു അത് BJP സംസ്ഥാന പ്രസിഡന്റ് തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ അത്തരത്തിൽ പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും അറിവോടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു, അത്തരം ആക്ഷേപങ്ങൾ ഒരു പക്ഷെ വ്യക്തമായ തെളിവില്ലാതെ, ഞാൻ പറഞ്ഞോട്ടെ വ്യക്തമായ തെളിവില്ലാതെയുള്ള ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളെ പലപ്പോഴും അവരെ പ്രതിരോധത്തിലാക്കുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ നിങ്ങൾ ആദ്യം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കസ്റ്റംസിനെ വിളിച്ചു പ്രതികളെ രക്ഷിക്കാൻ, ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തെളിവ് ഹാജരാക്കാൻ ഈ 10 ദിവസമായി 10 ദിവസത്തോളം ആവുന്നു, ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ അത്തരം രാഷ്ട്രീയ ആക്ഷേപങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്? തെളിവുകൾ ഹാജരാക്കുന്നതും തെളിവുകൾ കണ്ടെത്തുന്നതും അന്വേഷണ ഏജൻസിയുടെ കാര്യമാണ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ സംബന്ധിച്ച് അവരോട് നടത്തുന്ന അന്വേഷണം രഹസ്യാത്മകമായ അന്വേഷണമാണ്. കേരളത്തിലെ പോലീസ് നടത്തുന്ന അന്വേഷണ വിവരങ്ങൾ ചോരുന്നത് പോലെ അറിയില്ല. ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ പത്രങ്ങൾ ഒരു വലിയ വാർത്ത കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ 170 കഴിഞ്ഞ 3-4 വർഷക്കാലമായിട്ട് 178 കോടി രൂപയുടെ സ്വർണ്ണക്കടക്കണ്ടായി. അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ NIA കേരള പോലീസ് കൈമാറി എന്നൊരു വാർത്ത ഇന്നത്തെ മാധ്യമം കൊടുത്തിട്ടുണ്ട്. കേരള പോലീസ് രഹസ്യമായിട്ട് NIA കൊടുത്ത ഒരു കത്തിനകത്തുള്ള ഒരു അറിയിപ്പ്, ഒരു ലെറ്ററിനകത്തുള്ള വിവരങ്ങൾ ഇന്ന് മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. അതുകൊണ്ട് NIA നടത്തുന്ന അന്വേഷണങ്ങൾ, ശിവശങ്കരനോട് എന്താണ് ചോദിച്ചതെന്ന് പറയാൻ പോലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അവൾ വളരെ രഹസ്യാത്മകമായ അന്വേഷണം നടന്നു. രണ്ട്, ഞാൻ പറഞ്ഞ ആരോപണം CPMന്റെ ആൾക്കാർക്ക് അറിവുണ്ടെന്ന് ഞാൻ പറയാനുള്ള സാഹചര്യം, എത്രയോ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. മുഹമ്മദ് ഫയാസ് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണക്കള്ളക്കടത്തുകാരൻ കാണാൻ പോയത് BJP നേതാക്കളല്ലല്ലോ, ജയിലിൽ പോയി മോഹനമാഷിനെ കണ്ടത്, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി കണ്ടത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ ആരുടെ കാറിലാണ് എത്രയോ തെളിവുകൾ നമുക്ക് നിരത്താൻ സാധിക്കും. അപ്പം സംഭവം നടന്ന ദിവസം മുതൽ ഉള്ള ഈ ചർച്ചകളിൽ ഇതെല്ലാം ഉന്നയിക്കുന്നുണ്ട് BJP പ്രമുഖ നേതാക്കൾ, കൂപ്പർ കാറും അതുപോലെ ഫയാസിന്റെ കാര്യവും ഒക്കെ. ഇന്ന് മുഖ്യമന്ത്രി CPMന്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹം ആ ആക്ഷേപം ആവർത്തിക്കുകയാണ്. കള്ളക്കടത്ത് പ്രതികളെ രക്ഷിക്കാനുള്ള സ്വർണം വിട്ട് നൽകാൻ BMS നേതാവാണ് വിളിച്ചത് എന്ന് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും CPM സംസ്ഥാന സെക്രട്ടറി. അത് ഈ കേരളത്തില് ആ വാർത്ത ബ്രേക്ക് ചെയ്ത പ്രമുഖ മാധ്യമം തന്നെ ആ വാർത്ത പിൻവലിച്ചിട്ടുണ്ട്. BMS എന്ന് പറയുന്ന സംഘടനാ പ്രതിനിധിയല്ലേ? ഭാരതീയ മസ്തൂർ സംഘ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് കത്തയച്ചില്ലേ? ഞങ്ങൾ 5 കോടി രൂപയ്ക്ക് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്താണ് എന്നിട്ടും CPMന്റെ സംസ്ഥാന സെക്രട്ടറി അത് പറയാൻ വീണ്ടും ആവർത്തിക്കാൻ ധൈര്യം കാണിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, ആകെ നനഞ്ഞു നിൽക്കുന്ന ആള് കുളിച്ചു കയറാൻ നടന്ന ശ്രമങ്ങളായിട്ട് മാത്രം കണ്ടാൽ അതിനകത്തൊന്നും ഒരു അതിശയമില്ല. അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ എത്രയോ കാലമാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. എന്താണ്, സ്വർണം കേരളത്തിൽ വന്ന സമയത്ത് കാവിയും പച്ചയായിരുന്നു, അങ്ങനെ ഒരാളും വിളിച്ചത്. അദ്ദേഹം ഒരു മജീഷ്യനെ പോലെ പറഞ്ഞത്, നമുക്കറിയാം പകല് ചുമപ്പായിട്ടിരിക്കുന്നവർ രാത്രി പച്ച മാത്രമേ ആകുന്നുള്ള കാര്യം ആർക്കാണ് അറിയാൻ വയ്യാത്തത്? അപ്പൊ ഇതൊക്കെ വെറുതെ അദ്ദേഹം ഇങ്ങനെ ഓരോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പഴുതുകൾ തേടി അദ്ദേഹം പറഞ്ഞോണ്ടിരിക്കും. ഫിറോസ്, നമ്മൾ ഇതിലൊന്നും ചെവി കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞ അദ്ദേഹം ഇന്നൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്, ഞാൻ അതുമായി ബന്ധപ്പെട്ട് താങ്കളിലേക്ക് വരുന്നു. അതായത് സ്വർണ്ണക്കടത്തിന്റെ നിറം
കാവിയും പച്ചയുമാണ് എന്ന്. മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധി ഈ ചർച്ചയിലില്ല, അതുകൊണ്ട് തന്നെ താങ്കൾ അതിന് മറുപടി പറയാമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ താങ്കളിലേക്ക് വരുന്നു. അതിനു മുമ്പ് ശ്രീ രാജീവ് ഹമ്മല്ലേ, അതായത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, രാഷ്ട്രീയ ആക്ഷേപങ്ങളാണ് ഞാൻ ഉന്നയിക്കുന്നത്, എന്റെ ആക്ഷേപമല്ല. നമുക്ക് നമ്മളിങ്ങനെ പല ചർച്ചകൾ ശ്രദ്ധിക്കുമ്പോൾ അതിൽ നിന്ന് ഈ രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു ന്യൂജൻ ഓഫീസായി മാറിയിരിക്കുന്നു. അവിടെ ഒരു പാർട്ടിക്കാരെയും പാർട്ടിയുടെ ചുമതലയുള്ള ആരെയും കാണുന്നില്ല. അവിടെ ഈ കടുക്കനിട്ടവരും കോട്ടിട്ടവരും അങ്ങനെ കുറെ പേര് ഇങ്ങനെ നടക്കുകയാണ്. അവർക്കെല്ലാം ഓരോരോ പദവികൾ, അവരുടെ എല്ലാം കയ്യിൽ ഓരോ വിസിറ്റിംഗ് കാർഡ് അല്ലെങ്കിൽ ഐ ഡി കാർഡ്, അതെല്ലാം സർക്കാർ മുദ്രയുള്ള രണ്ടാന ചിഹ്നമുള്ള സർക്കാർ മുദ്രയുള്ള ഐ ഡി കാർഡും വിസിറ്റിംഗ് കാർഡും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ദാ ഒടുവിൽ അരുൺ ബാലചന്ദ്രൻ ഒരു ചെറിയ മീനല്ല അല്ല എന്ന് താങ്കൾക്ക് അറിയാമല്ലോ. അമേരിക്കൻ സന്ദർശനം, ഗൾഫ് സന്ദർശനം, വലിയ വലിയ ഐ ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത്തരം കോൺക്ലേവുകൾ, അത്തരം ഉന്നതമായ മീറ്റിങ്ങുകൾക്കൊക്കെ പങ്കെടുക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹമാണ് സ്വപ്നയ്ക്ക് ഫ്ളാറ്റ് എടുത്തു കൊടുത്തത് എന്ന വാർത്ത പുറത്തു വരികയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അഡ്രസ്സിലാണ് ഇതെല്ലാം നടക്കുന്നത്. ശ്രീ രാജു ഇബ്രാഹിം എം എൽ എ, നിരാശയില്ലേ താങ്കൾ? അല്ല ഫിറോസ്, ഞാൻ അത് പറയുന്നതിന് മുമ്പ് എനിക്ക് ഒരു മിനിറ്റ്, ഞാൻ എന്റെ സ്നേഹിതൻ പ്രിയപ്പെട്ട ജി വി ഹരി പറഞ്ഞ ഒരു കാര്യം നേതാക്കന്മാരുടെ മക്കളെ സംബന്ധിച്ചാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു കാര്യം ദയവ് ചെയ്ത് ഹരി അങ്ങനെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം എല്ലാ യോഗ്യതകളും ഉള്ളവർ നേതാക്കന്മാരുടെ മക്കളായതുകൊണ്ട് മാത്രം അവർക്ക് ചില സ്ഥാനങ്ങളിലേക്ക് വരാൻ കഴിയില്ല എന്ന് പറയുന്നത് ശരിയല്ല. അനേക നേതാക്കന്മാരുടെ മക്കൾ, അത് ഏത് പാർട്ടി എടുത്താലും അനേക നേതാക്കന്മാരുടെ മക്കൾ ഇതേപോലെ തന്നെ പല സ്ഥാനങ്ങളിലും വന്നിട്ടുണ്ട് എന്ന ഒരു കാര്യം മാത്രം ഞാൻ ഓർമ്മിക്കുകയാണ്. രണ്ടാമത്, പ്രിയപ്പെട്ട ശ്രീ ജയദേവ് പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അത് ബഹുമാനപ്പെട്ട ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സൂചിപ്പിച്ച ആക്ഷേപങ്ങൾ വെറുതെയല്ല. കാരണം ഇവിടുത്തെ ക്ലിയറിംഗ് ഏജന്റിന്റെ സംഘടനാ നേതാവ് അദ്ദേഹം തന്നെ സമ്മതിച്ചു, ഞാനാണ് വാട്സപ്പിലൂടെ ഈ ബാഗേജ് പരിശോധിക്കാൻ പാടില്ല, വിട്ടുകൊടുക്കണം എന്ന് മെസ്സേജ് അയച്ചതെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചു. അദ്ദേഹം തന്നെ പരസ്യമായി സമ്മതിച്ച കാര്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം ബി ജെ പിയുടെ വലിയൊരു ആശയ പ്രചാരകനാണ്. അതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പുറത്തു വന്നിരിക്കുന്ന വിവരം. പിന്നീട് ഈ കേസിൽ പ്രതികൾ എവിടേക്കാ വിരച്ചുകൊണ്ടുന്നേ? അതിൽ ഷാഫി എന്ന പ്രതി, ബി ജെ പിയുടെ ഏറ്റവും പ്രമുഖനായ നേതാവിന്റെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന പടം വരെ ഇപ്പൊ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ അറ്റാഷെ പോയതിനെ സംബന്ധിച്ചിടത്തോളം അറ്റാഷയ്ക്ക് പോകാൻ അവകാശമുണ്ട്, കഴിയും. പക്ഷേ ഒരു ചോദ്യം ഉയർന്നു വരുന്നത്, എൻഐയും കസ്റ്റംസും ചോദ്യം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടതിന്റെ തൊട്ടുപുറകെയാണ് ഈ ആവശ്യം. കേന്ദ്ര ഗവൺമെന്റ് യു എ സർക്കാരുമായി ബന്ധപ്പെടണം, ആ ബന്ധപ്പെട്ട് വേണമെങ്കിൽ യു എ സർക്കാർ അതിന്റെ പ്രാധാന്യം വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള അനുമതി വേണമെങ്കിൽ നൽകാം, അല്ലെങ്കിൽ യു എ ഗവൺമെന്റ് അദ്ദേഹത്തെ പ്രതിനിധികളെ വിട്ട് ചോദ്യം ചെയ്ത് ഇന്ത്യക്ക് ആവശ്യമായ വിവരങ്ങൾ കൊടുക്കാം. ഈ നടപടിക്രമങ്ങളുടെ ഇടയിൽ അദ്ദേഹം പോയി എന്ന് പറയുമ്പോഴാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ഷേപം ഉയർന്നു വരുന്നത് എന്ന് പ്രത്യേകം കാണേണ്ടതുണ്ട്. ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട വസ്തു. ഇപ്പൊ നയതന്ത്ര ബാഗേജ് അല്ല എന്ന് കേന്ദ്ര സഹമന്ത്രി ആദ്യം തന്നെ പ്രസ്താവിച്ചത് എന്തുദ്ദേശത്തോടു കൂടിയാണ്? ഇനി മൊത്തത്തിൽ വരുന്ന കണക്കെന്താ? ഇന്ത്യയിൽ വരുന്ന കള്ളക്കടത്തിന്റെ 2% പോലും പിടിക്കപ്പെടുന്നില്ല. സ്വർണക്കടത്ത് അത് 400,000 കിലോഗ്രാം, 500,000 കിലോഗ്രാം എന്നൊക്കെയുള്ള കണക്കുകളാണ് ഇപ്പോൾ ഇന്ത്യയിലെ പ്രമുഖ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടിരുന്നത്. എവിടേക്കാണ് വിരൽച്ചു കൊണ്ടുന്നത്? കേരളത്തിലെ ഗവൺമെന്റ് ആണോ? കേരളത്തിലെ ഗവൺമെന്റ് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. അപ്പോൾ ഇവിടെ വൻപിച്ച അത് കാവി അതുപോലെ തന്നെ പച്ച റാക്കറ്റുകൾ ഈ ഇന്ത്യയിലേക്കുള്ള കള്ളക്കടത്തിന്റെ സിംഹഭാഗവും കൈകാര്യം ചെയ്യുന്നു എന്നുള്ള ആക്ഷേപത്തിലേക്കാണ് കടന്നു വരുന്നത്. അത് ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾ സാഹൂതം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഏറ്റവും സാഹൂതം ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ശ്രീ രാജു ഇബ്രാഹിം അല്ലേ, താങ്കൾ പറഞ്ഞു ഈ സ്വർണക്കടത്തിന്റെ ഒരു ആഴം അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തി എത്രയാണെന്ന് പറഞ്ഞു. അതേ സ്വർണക്കടത്ത് കേസിലാണ് അതിന്റെ കണ്ണികളായിട്ടാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി നേരിട്ട് വന്നിട്ടില്ല, പക്ഷെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആ കണ്ണികൾക്ക് സഹായം ചെയ്തു എന്ന ആക്ഷേപമാണ് വരുന്നത്. താങ്കൾ എത്രത്തോളം അതീവ ഗൗരവമായി ആ വിഷയത്തെ അവതരിപ്പിക്കുന്നു, ആ വിഷയത്തിൽ നിന്ന് വിട്ടല്ല ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി വിവാദമുണ്ടായിരിക്കുന്നത്. ആ വിഷയത്തിൽ തന്നെയാണ് അതിന്റെ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് എത്രത്തോളം മുഖ്യമന്ത്രിയുടെ മുൻ സെക്രട്ടറിക്കും ഐ ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഐ ടി ഫെലോയ്ക്കും ഒക്കെ ഈ കാര്യത്തിൽ പങ്കുണ്ടായിരുന്നു എന്ന് വ്യക്തമാകൂ.
അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സർക്കാരും നമ്മുടെ നാടുമൊക്കെ ഇത്തരത്തിൽ ഒരു ഇതൊരു നാണക്കേടാണ് എന്ന നിലയിലേക്ക് പോകേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഇതൊരു നാണക്കേടാണോ എന്ന ചോദ്യം ഉയരുന്നത് നമുക്ക്. അല്ല, പിന്നെ ശിവശങ്കർ തെറ്റുകാരനാണ് കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശിക്ഷാ നിയമം അനുസരിച്ചുള്ള ശിക്ഷ അദ്ദേഹത്തിന് കിട്ടും, അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല. അക്കാര്യത്തിൽ അദ്ദേഹം വ്യക്തിപരമായി നടത്തിയിട്ടുള്ള സൗഹാർദ്ദങ്ങൾ, ആ സൗഹാർദ്ദങ്ങൾ ആ പദവിയിൽ ഇരുന്ന് കൊണ്ട് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നതാണ് കേരളം കണ്ടെത്തിയിരിക്കുന്ന കാഴ്ച. അതല്ലാതെ അദ്ദേഹത്തിന് സ്വർണ്ണക്കടത്തിൽ ബന്ധമുണ്ടെന്ന് NIA പറഞ്ഞിട്ടില്ല. പറയുകയാണെന്നുണ്ടെങ്കിൽ NIA കൊടുക്കുന്ന ശിക്ഷ, കോടതി കൊടുക്കുന്ന ശിക്ഷ, അദ്ദേഹം ജയിലിൽ പോകും. അതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തിട്ടുണ്ടോ? അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പൊ ആദ്യത്തെ ദിവസം തന്നെ വലിയ വിവാദം കൂടി ഉയർന്നല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ വന്നിരുന്നു, ഒടുവിൽ ഫോൺ വന്നത് ആരാണ്? അതാണ് അതിനകത്ത് വ്യത്യാസം. അതാണ് അപ്പം ഇങ്ങനെയുള്ള ധാരാളം വാർത്തകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ, എന്തിനാ പാവം EP ജയരാജന്റെ ഭാര്യയുടെ തലപോലും വെട്ടിയൊട്ടിച്ച് അവിടെ പ്രദർശിപ്പിച്ചില്ലേ? അപ്പോഴും എയർ ഇന്ത്യ സ്റ്റാറ്റ്സിൽ ആരാണ് ജോലി വാങ്ങിക്കൊടുത്തത് എന്നുള്ള ആക്ഷേപം പുറത്ത് വരുമ്പോൾ അതിന്റെ നിജസ്ഥിതി, ആ നിജസ്ഥിതി ആ കത്ത് കൊടുത്ത ശുപാർശ ചെയ്തിട്ടുള്ള ആളുകൾ പറയണ്ടേ? കേന്ദ്രത്തിലെ പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവിന്റെ പേരിലാണ് ആക്ഷേപം വന്നിരിക്കുന്നത്, അദ്ദേഹം അതിനെതിരെ കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്താ സ്ഥിതി? അപ്പം ആ നിലയിൽ ഈ ഇവർക്ക് വേണ്ടുന്ന പദവികൾ ആരൊക്കെയാണ് അസ്ഥാനങ്ങളിൽ ഇവർക്കൊക്കെ നൽകിയിട്ടുള്ളത് എന്നെല്ലാം തീർച്ചയായിട്ടും കണ്ടുപിടിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അത് മുഴുവൻ കണ്ടുപിടിക്കണം. ഈ കാര്യത്തിൽ ആരെങ്കിലും തർക്കം പറഞ്ഞോ ശ്രീ രാജു ബ്രാഹ്മൻ? അതാണ് പ്രശ്നം. ഇവിടുത്തെ ഒരു BJP ക്കാർക്കോ BJP യുടെ സംസ്ഥാന പ്രസിഡന്റിനും ഇല്ല, അതുപോലെ കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റിനും ആർക്കും ഇല്ല, പ്രതിപക്ഷ നേതാവിനും ഇല്ല. ഇത് എല്ലാം കണ്ടെത്തണമെന്നും ഇതെല്ലാം അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ എന്നുമാണ് ഇവരെല്ലാം പറയുന്നത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായ ഒരു നടപടിക്രമത്തിന്റെ കൂടെ നിൽക്കുന്നു. NIA എന്ത് വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ, അതിൽ കുറ്റക്കാരാണെങ്കിൽ അദ്ദേഹത്തിനെ കൽത്തുറങ്കിൽ അടക്കട്ടെ എന്നൊക്കെ പറയുന്നത് അത് നടക്കും. അതിപ്പോ നമ്മൾ പറഞ്ഞാലും ഇല്ലെങ്കിലും നടക്കുന്ന കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്കാണ് നമ്മുടെ ഈ നിരീക്ഷണ സംവിധാനത്തിന്റെ ഒക്കെ പിഴവുകളിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അത് നമുക്ക് എത്ര ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചാലും പൊതുജനത്തിന് അത് ബോധ്യപ്പെടില്ല. ഇത്ര ഗൗരവമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിലാസത്തിൽ, ബാക്കിയെല്ലാം പോട്ടെ, മുഖ്യമന്ത്രിയുമായി അതിന് ബന്ധമുണ്ടെന്നൊന്നും ആരും പറയുന്നില്ല. അതും അഴിമതിയാണല്ലോ. നമുക്ക് സാമ്പത്തികമായി നഷ്ടമുണ്ടായോ എന്നത് മാത്രമാണോ അഴിമതി? ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പേരിൽ ആ ID കാർഡും വെച്ചുകൊണ്ട് എത്ര പേരെ ഇവർ സമീപിച്ചിട്ടുണ്ടാകുമെന്നോ, എത്ര പേരെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടാകുമെന്നോ, എത്ര പേരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നോ ഇതൊന്നും ഇപ്പോഴറിയില്ല. അങ്ങനെ പൂർണ്ണമായും സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, സംഭവിച്ചില്ല എന്നും പറയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്. പാർട്ടിക്കും അതിൽ ഉത്തരവാദിത്വം ഉണ്ടാകും, പാർട്ടിക്കും ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്. അത് സമ്മതിക്കുക എന്നത് പലപ്പോഴും ഈ ഇടതുപക്ഷ നേതാക്കൾ ആരും അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോഴും അവർ രാജ്യാന്തര സ്വർണ്ണക്കടത്തിനെ കുറിച്ചും അതിന്റെ വ്യാപ്തിയെ കുറിച്ചും പറയുക. അല്ല, നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇതിന് ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് കുറച്ച് മാധ്യമങ്ങളും കുറച്ച് നേതാക്കന്മാരും കുറച്ച് ഏറെ ദിവസങ്ങളായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇരിക്കുന്ന മുറിയല്ലല്ലോ. മുഖ്യമന്ത്രിയുടെ മുൻ സെക്രട്ടറി തന്നെ ആരോപണ വിധേയനായി നിൽക്കുന്നു, അദ്ദേഹത്തിനെതിരെ അദ്ദേഹം പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല. ശരി, പക്ഷെ അദ്ദേഹം ആരോപണ വിധേയനാണ്. മുഖ്യമന്ത്രിയുടെ മുൻ IT ഫെലോ ആരോപണ വിധേയനാണ്. കഴിഞ്ഞ ദിവസം IT ഫെലോയെ കുറിച്ച് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനെ ഒരാൾ ഇപ്പോഴുണ്ടോ? അങ്ങനെ ഒരാൾ ഇപ്പോഴില്ല. അദ്ദേഹം അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു പദവി, അതായത് ഈ ഉപദേശക സമിതിയുടെ ഡയറക്ടറായി അദ്ദേഹം ചുമതലയേറ്റിരുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസമാണ് വിവാദങ്ങൾ ഉണ്ടായ അദ്ദേഹം തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോഴാണ് അരുൺ ബാലചന്ദ്രനെ മാറ്റി നിർത്തുന്നത് ആ സ്ഥാനത്ത് നിന്ന്. എന്നിട്ട് ഇപ്പോഴാ സ്ഥാനത്തുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞോ എല്ലാ കാര്യങ്ങളും? ശ്രീ രാജു ഇബ്രഹാം, IT വകുപ്പ് ആണ് ഗവൺമെന്റ് നേരിട്ട് കൈകാര്യം ചെയ്യുന്നത്. IT വകുപ്പിന്റെ കീഴിൽ നിരവധി സ്ഥാപനങ്ങളുണ്ട്, നിരവധി പദ്ധതികളുണ്ട്. പ്രത്യേകിച്ച് ഫിറോസ് ആദ്യം തന്നെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അവിടെ കടുക്കനിട്ടവര്, ഉടുപ്പിട്ടവര് ഒക്കെ പറഞ്ഞില്ലേ? നമ്മുടെ കേരളത്തിന്റെ ഒരു കേരളത്തിൽ ഒരു വിഭാഗം ആളുകൾ മാത്രമല്ല, എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ IT വകുപ്പ് 100,000 ചതുരശ്ര അടി IT ക്ക് പുതിയ സ്ഥലം ഈ ഗവൺമെന്റ് അധികാരം വിട്ടൊഴിയുന്നതിന് മുമ്പ് കമ്മീഷനിങ് നടക്കും. അത്ര വേഗതയിലുള്ള ചടുലമായിട്ടുള്ള വളർച്ചയാണ് IT രംഗത്തുള്ളത്.
അതിനെ കണ്ടില്ല എന്ന് നടിക്കരുത്. എത്രയോ എത്രയോ ചെറുപ്പക്കാർക്കാണ് ഇതുമൂലം ജോലി ഇതിനകം തന്നെ ലഭിച്ചു, ഇനി ലഭിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ ഈ മൊബിലിറ്റിയുടെ കാര്യമുണ്ട്, അതിവേഗ റെയിലിന്റെ പ്രശ്നമുണ്ട്, പുതിയ ശബരിമല എയർപോർട്ടിന്റെ കാര്യങ്ങളുണ്ട്. അപ്പൊ കേരളത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടായി എന്നുള്ളത് കേരളത്തിലെ പുതിയ തലമുറയ്ക്കു ഉൾപ്പെടെ പഴയ തലമുറയ്ക്കൊപ്പം പുതിയ തലമുറയ്ക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പൊ അതിനകത്ത് നിരവധി ഏജൻസികളുണ്ട്, ഗവൺമെന്റ് നേരിട്ടല്ല ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. ഇവിടെ തന്നെ വിഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം, അത് മറ്റൊരു ഏജൻസിയാണ്, ഒരു കൺസൾട്ടൻസിയാണ്. ആ കൺസൾട്ടൻസിയാണ് ഇവർക്കൊക്കെ ആളുകളെ കൊടുക്കുന്നത്. അങ്ങനെ പല അതെ, എന്തോ ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു. പറയുന്ന കാര്യം വ്യക്തമാണ്. അതെ, ചെറിയ എന്തോ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നതിൽ എന്തോ ചെറിയ സാങ്കേതിക പ്രശ്നം വ്യക്തമാണ്. അതായത് ഇത് അത്തരത്തിലുള്ള കരാർ ജീവനക്കാരാണ്, അവരുടെ കാര്യത്തിൽ അങ്ങനെ ഒരുപാട് ഉപവകുപ്പുകളും ഉപപദ്ധതികളും ഉണ്ട് ഐ ടി വകുപ്പിന് കീഴിൽ. ഡോക്ടർ ജി വി ഹരി, താങ്കൾക്കത് മനസ്സിലായോ? അതായത് ഇപ്പോ സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഒക്കെ നമ്മൾ നിരന്തരം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഐ ടിയുമായി ബന്ധപ്പെട്ട് ലോകത്തിന്റെ ഐ ടി ഭൂപടത്തിൽ തന്നെ കേരളം അത്തരത്തിൽ വലിയ സ്വപ്നങ്ങൾ കാണുന്നു. ആ സ്വപ്നങ്ങളിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ അത്തരത്തിലുള്ള ഒരുപാട് സബ് കോൺട്രാക്ടുകൾ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ പി ഡബ്ല്യു സി ഒക്കെ പോലെയുള്ള കമ്പനികൾ അവർ വഴിയൊക്കെ റിക്രൂട്ട്മെന്റുകൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയാണ്. ആ സംസ്ഥാനത്തിന്റെ ഐ ടി വികാസത്തിന്, നമ്മുടെ ചെറുപ്പക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ അവരുടെ തലകൾ വേണ്ടവണ്ണം ഉപയോഗിക്കാനാണ്. അവിടെ ചിലപ്പോൾ ഈ കൂട്ടിട്ടവരും കടുക്കിനിട്ടവരും ഒക്കെ വരും, ചിലപ്പോൾ അത് നമ്മുടെ ശ്രദ്ധയിൽ പെടില്ല എന്നുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നൊക്കെ പറയുന്നത് ശരിയാണോ? നോക്കൂ സുപ്രഭോസ്, എനിക്ക് കുറച്ചധികം സമയം നിങ്ങൾ തരണം, കാരണം രാജിവെക്കാൻ ഒരുപാട് സമയം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറുപടികൾക്ക് കൃത്യമായിട്ട് മറുപടി പറയേണ്ടതുണ്ട്. ഒന്ന്, താങ്കൾ പറഞ്ഞോളൂ. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒക്കെ അറിവുണ്ടായിട്ടുണ്ടാവും, 3 കോടി അപേക്ഷയാണ് പി എസ് സിയിൽ കിട്ടിക്കിടക്കുന്നത്. ഈ 3 കോടി അപേക്ഷ പി എസ് സി കിട്ടിക്കിടക്കുമ്പോൾ ഇവർക്കെല്ലാം ഒറ്റ മാനദണ്ഡേ ഉള്ളൂ രാജേട്ടാ. അതാണ് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന് ആ ഇന്റർവ്യൂ ഫേസ് ചെയ്ത് ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ പറയില്ല, ഞാൻ നേരത്തെ ചിലരുടെ മക്കളുടെ കാര്യം പറഞ്ഞത് ഞാൻ അങ്ങനെ പറയാത്തൊരാളാണ്. പക്ഷെ എനിക്ക് പറയേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന് അറിയാമോ? ഇങ്ങനെ മക്കളുടെ മാത്രം പേര് കാണുന്നുള്ളൂ രാജേട്ടാ, ഒന്ന് പരിശോധിച്ചു നോക്കൂ. അങ്ങ് ഈ പറയുന്ന മക്കളൊക്കെ മിടുക്കന്മാർ തന്നെയാണ്, ഞാനത് സമ്മതിച്ചു. പക്ഷെ ഇതേ മിടുക്കന്മാര് ഇതുപോലെ ഇതിനേക്കാൾ കൂടുതൽ ബിരുദാനന്തര ബിരുദവും പി എച്ച് ഡിയും ഉള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര കേരളത്തിൽ നടക്കുന്നുണ്ട്. എന്താ അവർക്ക് തൊഴിൽ കിട്ടാത്തതെന്നുള്ളൊരു ന്യായമായ ഒരു ചോദ്യത്തിന് അങ്ങ് മറുപടി പറയേണ്ടത്. അങ്ങ് പറഞ്ഞു അവർക്ക് ഒരിക്കലും ഞാനെതിരല്ല, അവർക്ക് ആർക്കും ജോലി കൊടുക്കുന്നതിലൊന്നും ഞാനെതിരല്ല. പക്ഷെ അവർക്ക് നൽകുന്ന അതേ മാനദണ്ഡം, അതേ പ്രിവിലേജ് നിങ്ങൾ എന്തുകൊണ്ട് കേരളത്തിലെ സാധാരണക്കാരന്റെ മക്കൾക്ക് കിട്ടുന്നില്ല, കൊടുക്കുന്നില്ല എന്നാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. അത് അവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫിറോസ് സൂചിപ്പിച്ചതുപോലെ ഈ കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞ് 2 നിലകളിൽ പ്രവർത്തിക്കുന്നു. നേരത്തെ ശ്രീ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോൾ അവിടെ 3 മന്ത്രിമാരായിരുന്നു ഈ 2 നിലകളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഐ ടിക്ക് മാത്രമായി പ്രത്യേക വകുപ്പ്, ശ്രീ ശിവശങ്കരൻ അടക്കം ഒരു പ്രത്യേക ഓഫീസ്, ഒരു നില മുഴുവൻ അവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുക. അവിടെ കൂടെ നടന്നു പോകുന്ന രാജു ചേട്ടനെ പോലും അവിടെയുള്ള ഒരാളും തിരിച്ചറിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്താ കാര്യം അറിയാമോ? യാതൊരു രാഷ്ട്രീയ ബന്ധവും ഇല്ലാതെ ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ പ്രവർത്തനവും നടത്താത്ത, കുറെ നേരത്തെ സൂചിപ്പിച്ച പോലെ കടുക്കനിട്ട കോട്ടിട്ട കുറെ ടൈ കെട്ടിയ ആളുകളാണ്. അവർക്ക് ഈ പ്രസ്ഥാനത്തോട് ഈ രാജ്യത്തോട് ഇവിടുത്തെ ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയും ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒറ്റ മോട്ടീവേ ഉള്ളൂ, എന്താ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ലാഭം അവരുണ്ടാക്കിയത് മാത്രമല്ല, ഈ മുഖ്യ കേരളത്തിന്റെ ഈ രാജ്യത്തെ തന്നെ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആദ്യമായി സ്വർണ്ണക്കടത്ത് നടത്തിയ ഒരു ഓഫീസ് എന്നുള്ള ലേബൽ അവരുണ്ടാക്കി കൊടുത്തു. ചരിത്രത്തിൽ പരിശോധിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്ന് ഇതിനു മുമ്പ് ഓഫീസ് എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് അടക്കം ഇതുവരെയും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന്. അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം, പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ചരിത്രമാണ് രാജേട്ടാ, ഈ ചരിത്രം അങ്ങക്ക് നിഷേധിക്കാൻ കഴിയുമോ? അങ്ങ് പറഞ്ഞല്ലോ സ്വർണ്ണക്കടത്ത് പ്രതികളുമായി ബന്ധമുണ്ട് എന്നുള്ള ആക്ഷേപത്തിന്റെ പേരിലാണല്ലോ. പിന്നെ എന്തിനു വേണ്ടി എനിക്ക് നിങ്ങൾ അദ്ദേഹം സ്വർണം കൊണ്ട് പെട്ടിയിൽ കൊണ്ടുവരണോ? എന്റെ ഫിറോസ് എന്ത് വർത്തമാനം ഈ പറയുന്നത്? അദ്ദേഹം പെട്ടിയിൽ സ്വർണം കൊണ്ടുവരണോ? അങ്ങനെയാണെങ്കിൽ അത്രയും ഗുരുതരമായ ഇടപെടൽ ഇത്തരത്തിൽ ശിവശങ്കറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അദ്ദേഹം പ്രതിപട്ടികയിൽ വരേണ്ട സമയം കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നില്ല. പ്രതിപട്ടികയിൽ വരാനുള്ള സമയം എന്ന് പറയുന്നത് അന്വേഷണം തുടങ്ങിയിട്ട് എത്ര ദിവസമായി? അന്വേഷണം തുടങ്ങിയിട്ട് 4 ദിവസമാണ്. എന്നെയും എപ്പോഴും വന്നിട്ടില്ല, കസ്റ്റംസിന്റെ അന്വേഷണം നടക്കുകയാണ്. 1, 2, ദിസ് ഈസ് എ ക്ലിയർ കേസ് ഓഫ് ട്രീസൺ. ഇതൊരു രാജ്യദ്രോഹ കുറ്റമാണ്. എന്താ രാജ്യദ്രോഹം? രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ ഇല്ലാതാക്കാൻ സ്വർണ്ണക്കടത്ത് നടത്തിയിരിക്കുന്നു. ആരാ കൂട്ടുവന്നിരിക്കുന്നത്?
കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് സഹായം ചെയ്തു കൊടുത്തിരിക്കുന്നത്. തീർന്നില്ല. അരുൺ ബാലചന്ദ്രനെ പോലുള്ള ആളുകൾ, ഫെല്ലോസ്, കുറെ ഫെല്ലോസ് ഉണ്ട് കേരളത്തിൽ ഇപ്പോൾ. ആരാണെന്ന് പോലും അറിയില്ല ആളുകൾക്ക്. ഈ ഫെല്ലോസിനെയൊക്കെ അറിയാവുന്നത് വലിയ ഉന്നതന്മാരാണ്. ഫാഷൻ ഡിസൈനിങ് രംഗത്ത് ഏറ്റവും പരിതാപകരമായ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ പോലീസ് മേധാവി പോലും ഈ അരുൺ ബാലചന്ദ്രന്റെ ഫാഷൻ ഡിസൈനിങ്ങിന്റെ ഇരയായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ മുഖ്യമന്ത്രി അറിയുന്നത്? മുഖ്യമന്ത്രിക്ക് എങ്ങനെ അറിയാൻ കഴിയും? ഇതൊക്കെ കൊണ്ടുകൊടുക്കേണ്ട പോലീസ് ഈ കാര്യങ്ങളൊക്കെ, ഈ രഹസ്യ കാര്യങ്ങൾ, രഹസ്യാന്വേഷണ വിഭാഗം എന്നൊരു വിഭാഗമുണ്ട്. എന്ത് പ്രവർത്തനമാണ് കഴിഞ്ഞ 4.5 വർഷക്കാലം കൊണ്ട് ഇവർ ചെയ്തിട്ടുള്ളത്? അപ്പൊ ഇത് അന്വേഷിക്കണം. ഇനി ഞങ്ങൾ സ്വപ്നയുടെ കാര്യം പറഞ്ഞു. സ്വപ്നയുടെ കാര്യം പറഞ്ഞപ്പോ അതോടൊപ്പം സ്വപ്നയുമായിട്ടുള്ള ബന്ധം ശിവശങ്കറിനുണ്ടെന്ന് സൂചിപ്പിച്ചപ്പോ അദ്ദേഹം അന്ന് ന്യായീകരിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഞങ്ങൾ അദ്ദേഹത്തിന്റെ നിഷ്കളങ്കതയിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഞാൻ വ്യക്തിപരമായി പറയട്ടെ, അദ്ദേഹം വളരെ നിഷ്കളങ്കനായ ഒരു വ്യക്തിത്വമായി പോയി ഈ കാര്യത്തിൽ. ബാക്കിയുള്ള കാര്യം എനിക്കറിയില്ല, പക്ഷെ ഈ കാര്യത്തിൽ അദ്ദേഹം പറ്റിക്കപ്പെട്ടിരിക്കും. അങ്ങനെ പറ്റിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പെട്ടുപോയിരിക്കുന്നു. ഇതാണ് കേരളത്തിലെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചിത്രം എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളിലും ഇരട്ട ചങ്കുണ്ട് എന്ന് പറഞ്ഞ് പി ആർ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മറുപടിയില്ല. ക്രോസ് മറുപടിയില്ല. രാജുചേട്ടൻ അടക്കമുള്ള ആളുകൾ, ഞാൻ എന്തുകൊണ്ട് അദ്ദേഹത്തെ രാജുചേട്ടൻ വിളിക്കുന്ന, നേരത്തെ ഇവിടെ ജിതിനൊക്കെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളൊക്കെ കെ എസ് യു ഒക്കെ ആയിട്ട് നിന്നിരുന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ വളരെ എന്താ പറയുന്നത് ഒരു നല്ല മുഖമാണ് രാജുചേട്ടൻ. ഇന്നും അങ്ങനെ തന്നെ വ്യത്യാസമൊന്നുമില്ല. ഇന്നും കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന്റെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ പെടുത്തുന്ന ഒരാളാണ് ശ്രീ രാജു എബ്രഹാം. അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് പോലും ഇവിടെ വന്നിരുന്നതിനെ കുറിച്ച് ന്യായീകരിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ സങ്കടം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ രാജ്യദ്രോഹ കുറ്റത്തെ ഒരു കാരണവശാലും ന്യായീകരിക്കേണ്ട കാര്യം നമുക്കില്ല. അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിന് ആരുടെ ഔദാര്യം വേണ്ട, സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത് NIA അന്വേഷിക്കുന്ന കേസാ, ഇത് രാജ്യത്തെ കസ്റ്റംസ് അന്വേഷിക്കുന്ന കേസാ. അതോടൊപ്പം തന്നെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, രാജ്യത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ദുരുപയോഗപ്പെടുത്തിയിരിക്കുന്ന ഒരു കേസാ. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും മുഖ്യമന്ത്രിയാ. ശ്രീ പിണറായി വിജയൻ എന്ന വ്യക്തിയല്ല ഞാൻ പറയുന്നത്, മുഖ്യമന്ത്രി എന്ന് പറയുന്നത്, കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് എന്റെയും ഫിറോസിന്റെയും ശ്രീജിതിന്റെയും അടക്കം മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ദുരുപയോഗപ്പെടുത്തിയിരിക്കുന്ന ആ എത്ര വലിയ കൊമ്പനാണെങ്കിലും അവർ അഴിക്കുള്ളിൽ പോകണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. അത് ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി ശ്രീ ശിവശങ്കറിനെ പിൻപോയിന്റ് ചെയ്തുകൊണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിളിച്ചു പറഞ്ഞപ്പോ ഇവരൊക്കെ പറഞ്ഞു വിഷയദാരിദ്ര്യമാണ് ഞങ്ങൾക്കെന്ന്. ഞങ്ങൾ സ്പ്രിംഗ്ലറിന്റെ കാര്യത്തിൽ പറഞ്ഞു, PWC കാര്യത്തിൽ പറഞ്ഞു, മണൽ കള്ളക്കടത്തിന്റെ കാര്യത്തിൽ പറഞ്ഞു, വെബ്ക്യൂ ആപ്പിന്റെ കാര്യത്തിൽ പറഞ്ഞു. എല്ലാവരെയും സ്വന്തം ആളുകളെ തിരികെ കയറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ 4.5 വർഷക്കാലമായി. അവിടെ ഈ കേരളത്തിലെ ചെറുപ്പക്കാർ, ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുണ്ടല്ലോ, അവരുടെ കണ്ണീരിന് നിങ്ങൾ മാപ്പ് പറയാ, അവരുടെ കണ്ണീരിന് ഉത്തരം നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ആ കണ്ണീരിലാണ് ഇത് എരിഞ്ഞടങ്ങി പോകുന്നത്, ഈ സംവിധാനം എരിഞ്ഞടങ്ങുന്നത് കൊണ്ടാണ്. ശരി, ശ്രീ രാജു ഇബ്രഹാമിന് അതിന് വ്യക്തമായ മറുപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് വരുന്നുണ്ട്. ശ്രീ ജിതിൻ ദേവിലേക്ക് ഒരിക്കൽ കൂടി പോകുമ്പോൾ, ശ്രീ ജിതിൻ, ഒന്ന്, ശ്രീ രാജു ഇബ്രഹാം അല്ലേ നേരത്തെ അറ്റാഷേ പോയതുമായി ബന്ധപ്പെട്ടുള്ള ചില സംശയങ്ങൾ അദ്ദേഹം പറഞ്ഞു. ആ വിദേശകാര്യ സഹമന്ത്രി ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല എന്നൊക്കെ പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുണ്ടായ ചില സംശയങ്ങൾ, ചിലപ്പോൾ അത്തരത്തിൽ അത് ക്യാമ്പയിൻ ചെയ്യപ്പെടുന്നതുകൊണ്ട് പൊതുസമൂഹത്തിനും അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ അതിനൊരു നിവൃത്തി വരുത്താൻ താങ്കൾ ഈ ചർച്ചയിൽ ശ്രമിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അതൊന്ന്. രണ്ട്, ഇത് അന്വേഷിച്ചന്വേഷിച്ച് വരുമ്പോൾ അടി നിങ്ങൾക്ക് അടിതെറ്റുമെന്നാണ് CPMന്റെയും അതുപോലെ ഇടത് പാർട്ടികളുടെ ഒക്കെ അവരുടെ വിചാരം. അവരങ്ങനെയാണ് കരുതുന്നത്. കാരണം സ്വർണക്കടത്തിന്റെ നിറങ്ങൾ, അതൊന്ന് പച്ചയാണെങ്കിൽ മറ്റൊന്ന് കാവിയാണ്. അത് CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാദമാണ്. മറുപടി, അതിനുള്ള മറുപടി ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ വിഷയം, കേന്ദ്ര വിദേശകാര്യ വകുപ്പ് സഹമന്ത്രി ശ്രീ വി മുരളീധരൻ അത് ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല എന്ന് പറഞ്ഞു, അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നൊക്കെയാണ് പറയുന്ന ആരോപണം. NIA കൊടുത്ത, കോടതി കൊടുത്ത റിപ്പോർട്ടില്ലേ ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന വ്യാജേനെ എന്ന് തോന്നിപ്പിക്കുന്ന വിധം എന്ന് NIA പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാലഹരണപ്പെട്ട വാദങ്ങൾ വീണ്ടും 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 പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമം നടത്തുന്നത്? രണ്ടാമത്തൊരു വിഷയം, കാമഫ്ലെഡ്ജ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അതെ അതെ അതെ. NIA ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് അന്വേഷണം നടത്തുന്ന രണ്ട് ഏജൻസികളാണ്, ഒന്ന് NIA, രണ്ട് കസ്റ്റംസ്. NIA നടത്തുന്ന അന്വേഷണം അല്ലെങ്കിൽ അതിന്റെ സ്കോപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. രാജ്യദ്രോഹപരമായിട്ടുള്ള നടപടി നടന്നിട്ടുണ്ടോ, തീവ്രവാദ ബന്ധം, ആ NIA അന്വേഷിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് NIA അന്വേഷിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് NIA അന്വേഷിക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ, ഡെഫിഷ്യൻസി മൂലം എന്തെങ്കിലും തരത്തിലുള്ള സർവീസ് റൂളിന്റെ ലംഘനം ഉണ്ടായിട്ടുണ്ടോ, NIA അത് അന്വേഷിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ ഏജൻസി കസ്റ്റംസ്, കസ്റ്റംസ് നടത്തുന്ന അന്വേഷണം കോമ്പൗണ്ടബിൾ ഒഫൻസുകളെ പറ്റിയിട്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് കസ്റ്റംസ് അന്വേഷിക്കുന്നത്. കസ്റ്റംസും അത് അന്വേഷിക്കുന്നില്ല. ഇവിടെ നടന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട്
മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഒത്താശയോടുകൂടി ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കള്ളക്കടത്ത് മാഫിയയ്ക്ക് വേണ്ടുന്ന മുഴുവൻ സഹായങ്ങളും ചെയ്തു കൊടുത്തിരിക്കുന്നു. ഒന്ന്, കേരള ഗവൺമെന്റിന്റെ ഔദ്യോഗിക എംബ്ലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യാജമായി അടിച്ചു എന്നാണ് കേരള സ്റ്റേറ്റ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് കൊടുത്തേക്കുന്ന പരാതി. വ്യാജമായി തയ്യാറാക്കിയിരിക്കുന്നു 420 കേസ്. ഇതിനെപ്പറ്റി ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഇവിടെ നടക്കുന്നുണ്ടോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന ഇത്തരത്തിലുള്ള ദുരുപയോഗം ചെയ്തതിനെ പറ്റിയിട്ട് അന്വേഷണം നടക്കുന്നുണ്ടോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആൾക്കാർ ആരൊക്കെ ഇതിനു വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കുന്നു അന്വേഷിക്കുന്നുണ്ടോ? ഇത് അന്വേഷിക്കേണ്ടുന്നത് കേരളത്തിലെ വിജിലൻസ് ആണ്, കേരളത്തിലെ ക്രൈംബ്രാഞ്ച് പോലുള്ള ഏജൻസികളാണ്. അവിടെ ഇവർക്ക് കൃത്യമായ അന്വേഷണം നടത്തണം എന്നുണ്ടെങ്കിൽ വിജിലൻസിന്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രി അവിടെ നിന്ന് മാറിക്കൊടുക്കണം. അല്ലാതെ കേരളത്തിലെ വിജിലൻസ് എങ്ങനെ അന്വേഷിക്കാൻ സാധിക്കും? തലപ്പത്ത് ഞാനിരുന്നു കൊണ്ട് എനിക്ക് താഴെയുള്ള ഒരു ഏജൻസി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ അന്വേഷണം വസ്തുനിഷ്ഠമായിട്ട് നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അതുകൊണ്ടാണ് ബി ജെ പി ആദ്യം മുതലേ ആവശ്യപ്പെടുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ആ ചുമതലയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അന്വേഷണം നേരിടാൻ തയ്യാറാകണം. അല്ലാതെ എൻ ഐ എ അന്വേഷിച്ചിട്ട് കുറ്റവാളികളെ കണ്ടെത്തിക്കൊണ്ട് വരട്ടെ, എൻ ഐ എ അന്വേഷിക്കുന്ന സ്കോപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ വേറെയാണ്. അവരന്വേഷിക്കുന്നത് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ ടെററിസത്തെ പറ്റിയിട്ടാണ്, രാജ്യദ്രോഹ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടാണ്, ദേശവിരുദ്ധ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ്, രാജ്യാന്തര കള്ളക്കടത്ത് മാഫിയെ പറ്റിയിട്ടാണ്. ഒരു കാര്യം കൂടെ എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. അറ്റാഷെ പോയതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചു. അദ്ദേഹത്തിന് ഔദ്യോഗികം ആവശ്യപ്പെടാമോ? സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് എന്ന തരത്തിൽ ബഹുമാനപ്പെട്ട രാജു അബ്രഹാം എം എൽ എക്ക് ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടാമോ ഈ അറ്റാഷയെ തിരിച്ചു വിളിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുമോ? ആവശ്യപ്പെടില്ല. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ് അതിനകത്ത് അസ്വാഭാവികത ഇല്ല എന്നുള്ള കാര്യം. രണ്ടാമത്തെ ഒരു വിഷയം, ഇവിടെ ഇ പി ജയരാജന്റെ ഭാര്യയുടെ മോർപ്പിച്ച ചിത്രങ്ങൾ, അതൊന്നും ബി ജെ പിയുടെ പ്രവർത്തകരൊന്നും അല്ല ചെയ്തത്, ആരോ ഏതോ വൈകൃതങ്ങൾ കാട്ടിവിട്ടിരിക്കുന്നതാണ്. പക്ഷേ ഇ പി ജയരാജൻ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു വലിയ വിഷയം നമ്മൾ കാണാതെ പോകരുത്. കാരണം 2016 അവസാനം ഇ പി ജയരാജന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടാൻ കാരണമായ ഒരു സാഹചര്യമുണ്ട്. എന്താണെന്ന് അറിയാമല്ലോ? കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് എന്ന് പറയുന്ന കെ എസ് ഐ ഇ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ തലപ്പത്തേക്ക് അദ്ദേഹത്തിന്റെ മരുമകനെ സുധീർ കുമാറിനെ ശ്രീമതി മകനെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്, ഈ പറഞ്ഞ എയർപോർട്ടിലെ കാർഗോ കൈകാര്യം ചെയ്യുന്നത് ഏത് ഗവൺമെന്റ് സ്ഥാപനമാണെന്ന് കൂടി നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വാദത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു, ഇതിനകത്ത് കൃത്യമായ ആസൂത്രിതമുണ്ട്. ഈ കള്ളക്കടത്ത് മാഫിയയ്ക്ക് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്. രണ്ടാമതൊരു കാര്യം, അന്ന് തന്നെ പറഞ്ഞ കാര്യം, പ്രൈസ് വാട്ടർ കൂപ്പർ പോലെയുള്ള കൺസൾട്ടിംഗ് ഏജൻസികളെ ഇവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഒരിക്കലും ന്യൂ ജനറേഷൻ ഓഫീസിനല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വിശേഷിപ്പിക്കേണ്ടത്, കോർപ്പറേറ്റ് ഓഫീസിന് വേണം ആ ഓഫീസിനെ വിശേഷിപ്പിക്കേണ്ടത്. രാജു അബ്രഹാം എം എൽ എയുടെ റാമിയിലുള്ള ഒരു കർഷക തൊഴിലാളിക്ക് ഒരു പെൻഷൻ പേപ്പർ ശരിയാക്കാൻ അല്ലെങ്കിൽ ഒരു ആവശ്യവുമായിട്ട് ഒരു ചികിത്സാ സഹായത്തിന് മുഖ്യമന്ത്രിയെ കാണണമെന്ന് ആഗ്രഹിക്കുക, തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം ബസ് കയറി വന്നു കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പരിസരത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുക പറ്റില്ല. അവിടെ ഭരിക്കുന്നത് കോർപ്പറേറ്റുകളാണ്. കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന തൊഴിലാളി സഹാവ് ചുരുങ്ങിപ്പോയിരിക്കുന്നു, അത് സത്യമാണ്. അതുകൊണ്ട് അദ്ദേഹം ആ ചുമതലയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സ്വതന്ത്രമായ അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്താനുള്ള സാഹചര്യമാണ് ഒരുക്കേണ്ടത്. ശ്രീ രാജു അബ്രഹാം അല്ലേ, ഇവർ കഴിഞ്ഞ ദിവസമൊക്കെ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം, ഈ ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയെങ്കിൽ പോലും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് ഈ കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണല്ലോ. ഇത്രയും ദിവസം, ഏതാണ്ട് 7 ദിവസത്തിലധികം, വേണമെങ്കിൽ 8ാം തീയതിയോ 9ാം തീയതിയോ ചെയ്യാമായിരുന്ന കാര്യം, ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയും അതുവഴി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യാമായിരുന്ന കാര്യം ഏതാണ്ട് 7 ദിവസം താമസിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് തെളിവ് നശിപ്പിക്കാനടക്കമുള്ള സഹായം സർക്കാർ ചെയ്തു എന്നുള്ളതാണ്. സ്വാഭാവികമായും അങ്ങനെ സംശയിക്കേണ്ടി വരുന്നത് ഇദ്ദേഹം അവധിയിൽ പോയിരിക്കുമ്പോഴും ഐ ടി സെക്രട്ടറി ആണ് എന്നുള്ളതാണ്. അവധിയിൽ പോയ ഐ ടി സെക്രട്ടറി ആയാൽ പോലും കേരളത്തിൽ അദ്ദേഹത്തിന് ആരെയൊക്കെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. രണ്ടാമത്, ഈ അരുൺ ബാലചന്ദ്രൻ അടക്കമുള്ളവരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ സർക്കാരിന് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. ഇവർ ഈ തുടർച്ചയായി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ പ്രതിരോധത്തിലാകുന്നതോ അല്ലെങ്കിൽ പ്രതിക്കൂട്ടിലാകുന്നതോ അതിൽ അസ്വാഭാവികത കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിൽ അസഹിഷ്ണുതപ്പെടാൻ കഴിയില്ല. പലപ്പോഴും പല നേതാക്കൾക്കും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ അസഹിഷ്ണുതയാണ്. പൊതുസമൂഹം ചോദിക്കുന്നത് ഞങ്ങൾ പിന്നെ ആരോട് ചോദിക്കണം? പൊതുസമൂഹത്തിന് ഈ കാര്യങ്ങൾ അറിയണമെങ്കിൽ ശ്രീ രാജു അബ്രഹാം എം എൽ എ പോലെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോടാണ് ചോദിക്കാൻ പറ്റുക. ഇത് സംശയമാണ്, ഇതാണ് ഞങ്ങളുടെ സംശയം. എന്തുകൊണ്ട് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോഴും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നു എന്ന് നിങ്ങളോടാണ് ഞങ്ങൾക്ക് ചോദിക്കാൻ കഴിയുന്നത് എന്ന് പൊതുസമൂഹം പറയുമ്പോൾ കൃത്യമായും ഉത്തരം പറയാനുള്ള ബാധ്യത ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ട്? അല്ല, ഇവിടെ ഒരു ഉദ്യോഗസ്ഥന്റെ പേരിലും
നമുക്ക് ഒരു ദിവസം കൊണ്ട് നടപടിയെടുക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും കേന്ദ്ര ഡെപ്യൂട്ടേഷൻ കേന്ദ്ര സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടിയെടുക്കുവാൻ വ്യക്തമായിട്ടുള്ള നിയമങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ടാണ് ചീഫ് സെക്രട്ടറി ജേക്കബ് തോമസിന്റെ കാര്യത്തിലും എല്ലാ അന്വേഷണങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു ദിവസം കൊണ്ട് ജേക്കബ് തോമസിനെതിരെയോ ഏതെങ്കിലും IAS IFS അല്ലെ കേന്ദ്ര സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടി സ്വീകരിക്കാൻ യാതൊരു അധികാരവും ഇല്ല. എന്നാൽ ഇനിയും ഗുരുതരമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതേ സർവീസിനെ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സംസ്ഥാന സർക്കാരിന് ഒരു അധികാരവും ഇല്ല. അതിന് കേന്ദ്ര ഗവൺമെന്റിനാണ് പൂർണ്ണമായ അധികാരം. അദ്ദേഹം വലിയ കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കപ്പെട്ടാൽ തന്നെ അദ്ദേഹത്തെ സർവീസിൽ നീക്കാൻ കേരള സംസ്ഥാന സർക്കാരിന് ഒരു അധികാരവുമില്ല. രണ്ടാമത് എനിക്കിവിടെ വന്ന ചർച്ചകൾ ഈ പിന്നെ രണ്ട് അരുൺ കേരള സർക്കാരിന്റെ ഒരു നോമിനി അല്ല. കേരള അത് ഇപ്പൊ പുറത്തു വന്ന വിവരം അനുസരിച്ച് ശിവശങ്കർ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി നിയോഗിച്ച ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് ഒരു IT ഫെലോ എന്ന് പറഞ്ഞൊരു സ്ഥാനം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സംസ്ഥാന സർക്കാരുമായി ബന്ധമല്ല, സംസ്ഥാന സർക്കാർ അത് ശിവശങ്കർ നൽകിയ സ്ഥാന ഒരു മുഖ്യമന്ത്രി അല്ല. IT വകുപ്പിൽ അത്തരത്തിൽപ്പെട്ട ഒരാളില്ല എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. IT വകുപ്പിന്റെ കീഴിലുള്ള വിവിധ പദ്ധതികൾ കോർഡിനേറ്റ് ചെയ്യുന്ന, കാരണം ഇദ്ദേഹമായിരുന്നു പ്രദർശനങ്ങൾ അതുപോലെയുള്ള പിന്നെ കോൺഫറൻസുകൾ ഇത്രയൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു ചുമതലയാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിന് IT സെക്രട്ടറി നൽകിയിരുന്നത്. അത്രമാത്രമേ ഉള്ളൂ. രണ്ടാമത് ഇവിടെ ഉയർന്നു വന്ന പ്രശ്നം ഇവിടുത്തെ അന്വേഷണം സംബന്ധിച്ചാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് പ്രിയപ്പെട്ട ജിതിൻ ദേവ് അതിവിടെ സൂചിപ്പിച്ചു. പക്ഷെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, മുഖ്യമന്ത്രി കേന്ദ്രത്തിന് അയച്ച കത്ത്, ആ കത്ത് NIO അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ഏജൻസിയോ വേണമെന്നല്ല. ഏത് ഏജൻസിയെ വെച്ചും അന്വേഷണം നടത്താം. അങ്ങ് പറഞ്ഞ ഈ വിവരം തീർച്ചയായിട്ടും ഇവിടെ CBI അന്വേഷിക്കാവുന്ന കാര്യമാണ്. CBI അന്വേഷണം വേണോ വേണ്ടയോ, NIO അന്വേഷണം വേണോ വേണ്ടയോ എന്നെല്ലാം തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത്. ആ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കാം ഏത് ഏജൻസി ഇവിടെ അന്വേഷിക്കണം, ഇത് സംബന്ധിച്ച് അന്വേഷിക്കണം. കാരണം ഇത് കേവലം ഒരു സ്റ്റേറ്റിൽ മാത്രം നിൽക്കുന്ന പ്രശ്നമല്ല, ഇത് പലയിടത്തും നിൽക്കുന്ന പല സംസ്ഥാനങ്ങളിൽ നിൽക്കുന്ന പ്രശ്നമാണ്. ഇപ്പൊ തന്നെ BJP ഭരിക്കുന്ന കർണാടകത്തിൽ നിന്നാണ് അവര് അവരുടെ സേതുബന്ധു ആപ്പ് ഉപയോഗിച്ച് അവരവിടെ ചെന്ന് അവിടെ രഹസ്യമായി പാർപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിരവധി സ്റ്റേറ്റുകളും നിരവധി കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളുള്ള കാര്യങ്ങളാണ്. അപ്പോ അത്തരം ബന്ധങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എയർ ഇന്ത്യ സ്റ്റാറ്റ്സിൽ ആരാണ് ജോലി വാങ്ങിക്കൊടുത്തത്, ഇവിടുത്തെ വിജിലൻസിന് അന്വേഷിക്കാൻ പറ്റുമോ? അത് CBI അന്വേഷിക്കണം. എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് അന്വേഷിക്കാതിരിക്കുന്നത്? അതാണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അതുകൊണ്ട് അത് NIA വേണോ CBI വേണോ ഏതും അന്വേഷിക്കട്ടെ, അതല്ലേ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വളരെ സുതാര്യമായി എടുത്ത സമയം. അതെ അതെ അതെ, അവർ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്ന കാര്യം നമ്മൾക്ക് അത്ഭുതമുണ്ട്. പക്ഷേ ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആക്ഷേപം താങ്കൾ പറഞ്ഞതുപോലെ ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് ശ്രീ രാജീവ് ഇബ്രഹാം പറയുമ്പോൾ, കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണല്ലോ ഇവരുടെയൊക്കെ നിയമനം, ഇവർക്കൊക്കെ കൊടുത്ത അധികാരങ്ങൾ. അവരൊക്കെ പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം ഇങ്ങനെയാണ് ശ്രീ രാജീവ് ഇബ്രഹാം MLA, പകൽ ഇവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതല എന്ന് പറഞ്ഞ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ IT ഫെലോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു, രാത്രിയിൽ സ്വർണ്ണക്കടത്തുകാർക്ക് സഹായം ചെയ്യുന്നു. വളരെ ഗൗരവമുള്ള ആക്ഷേപമാണ്. അത് കേരളത്തിൽ നിൽക്കുന്ന കാര്യമാണല്ലോ. അതിൽ ഇനിയിപ്പോ കേന്ദ്ര സർക്കാരിനും അല്ലെങ്കിൽ നിലവിൽ കോൺഗ്രസിനും ഒക്കെ അതിലെന്തെങ്കിലും റോൾ ഉണ്ടോ? അവരിനിയിപ്പം അതിന് മറുപടി പറയണോ? അതിന് മറുപടി പറയേണ്ട സർക്കാരാണല്ലോ ഇവരെയൊക്കെ ഇത്തരത്തിൽ നിയമിച്ചത്, ഇവർ ഇവരുടെ അധികാരം ദുരുപയോഗം ചെയ്തത്, ഇവർ ഇവരുടെ വിസിറ്റിംഗ് കാർഡുകളും ID കാർഡുകളും ദുരുപയോഗം ചെയ്തത്. ഇതൊക്കെ പറയുമ്പോ, ഇതൊക്കെ ചോദിക്കുമ്പോ അതെല്ലാം NIA അന്വേഷിച്ചോട്ടെ എന്ന് പറയുന്ന ഒരു നില നമ്മുടെ സർക്കാരിന് ഇതിൽ ഒരു റോളും ഇല്ല എന്ന ചോദ്യം കൂടി വിളിച്ചു വരുത്തുന്നുണ്ട്. സർക്കാർ പിന്നെ എന്തിനാണ്, നമ്മുടെ പോലീസ് എന്തിനാണ് ഈ കേരളത്തിലെ ജനങ്ങൾ ഈ നികുതി കൊടുത്ത് ഈ ഇങ്ങനെ ഒരു സർക്കാരിനെയും ഇങ്ങനെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് എന്തിനാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും പൊതുസമൂഹം ഉന്നയിക്കുമല്ലോ, ഉന്നയിക്കാമല്ലോ അവർക്ക്. ഇല്ല ഫിറോസ്, അത് തെറ്റിദ്ധരിക്കേണ്ട. ഇവിടെ കേരള ഗവൺമെന്റ് അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണം നടത്തുന്നത് ഒന്ന് വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തി ഇവിടെ ഏജൻസികൾ നിയമിച്ച തസ്തികയിലാണെങ്കിൽ പോലും അവിടെ ജോലിക്ക് വന്നിരുന്നോ എന്നുള്ളതാണ് പ്രധാനമായി അന്വേഷിക്കുന്നത്. ഇപ്പോഴാണ് അരുണിനെ സംബന്ധിച്ചുള്ള ആരോപണം വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞല്ലോ, അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല. ഇനി പുതിയ ആരോപണം നാളെ ഏതെങ്കിലും വരികയാണ്,
ഈ പറയുന്ന PWC യെ സംബന്ധിച്ച് ദേവി ജിതിൻ രാജ് അത് ഒരു അങ്ങനെ പറയരുത്. കാരണം PWC എന്ന് പറയുന്നത് എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് എടുത്തു? അത് കേന്ദ്ര ഗവൺമെന്റ് എംപാനൽ ചെയ്ത ഏജൻസിയാണ്, അത് പ്രധാനമന്ത്രിയാണ്, പ്രധാനമന്ത്രിയുടെ കീഴിലാണ് ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ഏജൻസികളെ എംപാനൽ ചെയ്യുന്നത്. ആ PWC കേന്ദ്ര ഗവൺമെന്റ് എംപാനൽ ചെയ്തുകൊണ്ട് മാത്രമാണ് കേരള ഗവൺമെന്റ് എടുത്തത്. അതൊരു സംശയവും വേണ്ട. പിന്നെ PWC യെ നിരോധിച്ചു, അത്ര ഒരു വാദഗതി ഒരു പ്രസക്തല്ല. അതിന്റെ ഒരു ഉപവകുപ്പിനെ നിരോധിച്ചിട്ടുണ്ട്. എന്താ കാരണം? അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാട് നടത്തിയതിന് ചുക്കാൻ പിടിച്ച PWC യുടെ ഒരു ചെറിയ ഒരു കൈവഴി, ആ കൈവഴിയാണ് നിരോധിച്ചിരിക്കുന്നത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാട് ആരാ നടത്തിയെന്നൊക്കെ ഞാൻ പറയേണ്ടതില്ലല്ലോ. അല്ല, തീർച്ചയായിട്ടും രാജു ഇബ്രാഹിം അല്ലേ, നമ്മൾ അത്രയും ഒരു അങ്ങനെ ചർച്ച ചെയ്ത് പോയാൽ നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ രാജു ഇബ്രാഹിം എന്നൊക്കെ പറയാനുണ്ടാകുമെന്ന് അറിയാം. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ പ്രതിപക്ഷം അല്ലെങ്കിൽ BJP യും പ്രതിപക്ഷ കക്ഷികളും വ്യക്തമാക്കുന്നത്. ഒന്ന്, ഈ CPM തന്നെ PWC അടക്കമുള്ള ഇത്തരം കരാർ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കെതിരെ ഒരു കാലത്ത് സമരം ചെയ്തിട്ടുണ്ട് എന്നാണ്, അവരുടെയൊക്കെ ഓർമ്മയിൽ അതുണ്ട് എന്നത്. രണ്ടാമത്, ഈ കേരളത്തിൽ നിന്നുള്ള മിക്കവാറും കരാറുകൾ മൊത്തം 90% PWC ക്ക് കിട്ടുന്നതിന് പിന്നിലെ അവരുടെ ഈ മാജിക്കൽ പരിപാടി എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അത് അവരുടെ സംശയങ്ങളാണ്, അവർക്ക് അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. ആ സംശയങ്ങളൊക്കെ അങ്ങനെ നിലനിൽക്കട്ടെ, പക്ഷെ അപ്പോഴും നമുക്ക് മറുപടി പറയാനുള്ള ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. താങ്കളിലേക്ക് എനിക്ക് ഒരു കാര്യം കൂടി, അതായത് ഈ അഖിലേന്ത്യാ സർവീസ് റൂളുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു ചെറിയൊരു സംശയമുള്ളത്, സംശയ നിവാരണത്തിന് വേണ്ടി ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ GV ഹരി, താങ്കൾക്ക് ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ടോ? സർക്കാരിനെ സംബന്ധിച്ച് ഒളിക്കാനൊന്നുമില്ല, സർക്കാരിനെവിടെയും അടി തെറ്റുന്നില്ല. ഈ നാല് വർഷം പിന്നിടുമ്പോഴും സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പ്രതിപക്ഷം രാഷ്ട്രീയ ആവശ്യം ഉന്നയിക്കുന്നു മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന്. അത് ആവശ്യമായ അന്തരീക്ഷത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. ഇനിയിപ്പോ സമരവും ചെയ്യാൻ ജൂലൈ 31 വരെ പറ്റില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിന്റെ ഭാഗമായിട്ട് വെളിയെ റോഡിലിറങ്ങി വണ്ടി കത്തിക്കുക, ആളുകളെ അടിക്കുക, അതൊന്നും ഞങ്ങളുടെ ഒരു സമര സമീപനമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4.5 വർഷക്കാലം ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കൃത്യമായി പ്രശ്നങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്, ഞങ്ങൾക്ക് അതിൽ ഉത്തമ വിശ്വാസമുണ്ട്. ഞങ്ങൾ ആ കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളോട് ഈ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വിളിച്ചു പറഞ്ഞത്, തെളിവ് സഹിതം ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞതൊക്കെ ശരിയായിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല. ഇവിടെ ഈ വളരെ നിഷ്കളങ്കതയോടുകൂടി രാജു എബ്രഹാം MLA പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. 2-3 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞു IT Fellow, നേരത്തെ അത് ഇതിനത് തിരുത്തി CM's IT Fellow എന്നാണ്. അതായത് വഴിയിൽ കൂടെ പോകുന്നയാളെ മുഖ്യമന്ത്രിയുടെ IT Fellow എന്ന് ആരും വിളിക്കില്ല. അങ്ങനെ എങ്ങനെയാണ് ശ്രീ രാജു എബ്രഹാം MLA പോലുള്ള ആളുകൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത് ഞാൻ ആലോചിക്കുക. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് PWC യെ കുറിച്ചാണ്. ഈ PWC എന്ന് പറയുന്ന സംവിധാനവുമായി ബന്ധപ്പെട്ട അതിന്റെ കരാറ്, അത് അന്വേഷണം ഇപ്പൊ നടക്കുന്നു, ആ ഓഫീസ് റെഡി ചെയ്യപ്പെട്ടിരിക്കുന്നു, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കരാറുകൾ അവസാനിപ്പിക്കാനുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട്. ഇത് ഞങ്ങൾ എത്രയോ കാലമായി പറയുന്നു. സ്പ്രിംഗ്ലറിന്റെ കാര്യം പോലും പറഞ്ഞില്ലേ? സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട് ഇതേ ഉദ്യോഗസ്ഥൻ എല്ലാ മാധ്യമങ്ങളിലും ഇറങ്ങിച്ചെന്ന് സംസാരിച്ചു. എനിക്ക് ചോദിക്കാൻ, അദ്ദേഹം ഇവിടെ എന്താണ് IPS റൂളും IAS കേന്ദ്ര റൂളിനെ കുറിച്ചൊക്കെ രാജു എബ്രഹാം MLA പറഞ്ഞു, അദ്ദേഹത്തിന് അതിനെ കുറിച്ച് അറിവുണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് ന്യായമായൊരു സംശയം, നേരത്തെ ഇപ്പം ഫിറോസ് പറഞ്ഞോലേ എനിക്ക് അത്രയും അറിവില്ല, എന്നാലും എന്റെ ന്യായമായൊരു സംശയം, എങ്ങനെയാണ് അദ്ദേഹം നടത്തിയ ഒരു കരാറിനെ കുറിച്ച് ചാനലുകൾ തോറും നിരങ്ങി അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് സംസാരിക്കാൻ ഒരു അവസരം ഏത് സർവീസ് റൂളിലാണ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് മനസ്സിലായില്ല. അതിന്റെ പിന്നിലെ ലോജിക് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. അദ്ദേഹമാണ് കേരളത്തിൽ അന്ന് സർക്കാരിനെ പ്രതിരോധിക്കാൻ MN സ്മാരകത്തിൽ പോയി കാനം രാജേന്ദ്രനെ കണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള UDFന്റെ അല്ലെങ്കിൽ LDFന്റെ ഒരു എന്താണ് കൺവീനർ പോലും ചെയ്യാത്ത പണി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ സർവീസ്, എന്ത് സർവീസ് റൂൾ ബലമാണ് അദ്ദേഹത്തിന് അത് നൽകുന്നത്? അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കൃത്യമായി വച്ചിട്ടുണ്ട്. ഫിറോസെ, ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ നമ്മുടെ മുമ്പിലെ പ്രശ്നം, നമ്മുടെ രാജ്യത്തിന് നമ്മുടെ കേരളത്തിന് നാണക്കേട് ഉണ്ടായ ഒരു സംഭവം ഉണ്ടായിരുന്നു, സ്വർണ്ണക്കടത്തിൽ. ഇതിനെയൊക്കെ നാഷണൽ മീഡിയ ഒക്കെ ചർച്ച ചെയ്യാണ്, നാഷണൽ മീഡിയ ടൈംസിനാകും റിപ്പബ്ലിക് ചാനലും ഒക്കെ നാഷണൽ മീഡിയ ചർച്ച ചെയ്യാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കടത്തിന് കൂട്ടു നിന്നിരിക്കുന്നു എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ അവര് പറയുമ്പോ എന്താണ്, പഴയ സാറ്റിലെ കഥ പറയുകയാണ്, പഴയ സരിതാ കഥ പറയുകയാണ്. ഞാൻ പറയട്ടെ, അങ്ങനെ ഉണ്ട് അവരൊക്കെ അകത്താക്കൂ രാജ്യട്ടാ. ഞാൻ ചോദിക്കുന്നതാണ്, 4.5 വർഷക്കാലം നിങ്ങൾ ഭരിച്ചല്ലോ, ആഭ്യന്തരവും വിജിലൻസും നിങ്ങൾക്കുണ്ടായിരുന്നല്ലോ. ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു, അങ്ങനെയുള്ള ആളുകൾ അകത്തു പോകണമെന്ന് വിശ്വസിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് ഞാൻ. അങ്ങനെയുള്ള ഏത് കോൺഗ്രസ്, എത്ര കൊടി കെട്ടിയ കോൺഗ്രസ് നേതാവാണെങ്കിലും അകത്തു പോകണം, അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ നിങ്ങൾക്ക്? 4.5 വർഷക്കാലം നിങ്ങൾ പറഞ്ഞില്ലേ അത്? ആ 4.5 വർഷക്കാലം നിങ്ങൾക്ക് പറഞ്ഞത് ഒരു കാര്യം, മന്ത്രിസഭ മന്ത്രിയുടെ മന്ത്രിമാരുടെ ഒരു ചെറിയ ഒരു സംഘടന സെക്രട്ടറി ഫിറോസ്, അതുകൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. മന്ത്രി ഈ ഞങ്ങൾ ചെയ്ത കുഴപ്പങ്ങൾ മുഴുവൻ കണ്ടെത്താൻ മന്ത്രിമാരുടെ ഒരു ചെറിയ കമ്മിറ്റി ഉണ്ടാക്കി,
രാജ്യേണ്ട പാർട്ടി എന്തായി നാലര വർഷക്കാലമായി ഒരു കേസ് പിടിക്കാൻ പറ്റുമോ ഒരു കേസ് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പൊ പിന്നെ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും രാജേട്ടാ രാജ്യേണ്ട പോലെയുള്ള ആളുകളൊന്നും വന്നിരുന്ന് ഇങ്ങനെ എന്താണ് ഈ പറഞ്ഞ് വെറുതെ നമ്മൾ പറയാറില്ലേ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ തേയരുത് എന്ന് പറയാൻ എനിക്ക് പറയാനുള്ളത് ഡോക്ടർ ജി വി ഹരിയുടെ അഭിപ്രായവും അതുപോലെ ജിതിന്റെ അഭിപ്രായം ഒന്നും തന്നെയാണ് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കടത്തിനെ കൂട്ടുനിന്നോ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്ക് സഹായം ചെയ്തു എന്നത് തന്നെയാണല്ലോ ജിതിൻ നമ്മൾ ആദ്യം തൊട്ട് ഈ ചർച്ചയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു കാര്യമുള്ളത് ഈ അറ്റാഷെ പോയതുമായി ബന്ധപ്പെട്ട് ഈ ബാഗേജ് കളക്ട് ചെയ്യാൻ തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ അറ്റാഷെ ഒന്നിലധികം തവണ പോയിട്ടുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് അറ്റാഷെ ഇതുമായി ബന്ധപ്പെട്ടവരുമായി പ്രതികളുമായി തന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്ന ആക്ഷേപമൊക്കെ നിലനിൽക്കുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകളും പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ NIA അല്ല ഇനിയിപ്പോ എത്ര വലിയ ഏജൻസി അന്വേഷിച്ചാലും ഇത്തരം ഒരു നയതന്ത്രപരമായ പ്രശ്നം നിലനിൽക്കുന്ന ഒരു വിഷയത്തിൽ ഇതിന്റെ അവസാന കണ്ണിയിലേക്ക് ഇതിന്റെ കിങ് പിന്നിലേക്കൊക്കെ എത്താൻ 100% സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും ഉറച്ച വിശ്വാസമുണ്ട് 100% കാരണം UAE-യും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത്രത്തോളം സുദൃഢമാണ് NIA-യും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൃത്യമായിട്ട് UAE ഗവൺമെന്റിനോട് കോൺസുലേറ്റിനോട് എംബസിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അറ്റാഷയുടെ ചില കാര്യങ്ങൾ ചോദിച്ചറിയണമെന്ന് കൃത്യമായിട്ട് ഏജൻസികൾ ലെറ്റർ അയച്ചിട്ടുണ്ടല്ലോ അതെ അറ്റാഷയെ UAE ഗവൺമെന്റിന് UAE-യുടെ ഗവൺമെന്റിന് ചോദ്യം ചെയ്യാനുണ്ടാകാം ഇതൊക്കെ ഉണ്ടാകും ഇതെല്ലാം കൃത്യമായിട്ട് NIA-യുടെ അന്വേഷണം എന്താണ് മുഖ്യമന്ത്രിയുടെ ഭാഷ കടമെടുത്താൽ കൃത്യമായതും ചടുലമായിട്ടും ആ കാര്യങ്ങൾ വൃത്തിയായിട്ട് തന്നെ നടക്കും അതിനകത്തൊന്നും നമുക്ക് സംശയം വേണ്ട അത് നടക്കും അതിന് എത്ര സമയമെടുക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് അതായത് ഇത് ഇപ്പൊ എല്ലാം ചോദ്യം ചെയ്യലിൽ ഇപ്പൊ ഈ പറയപ്പെടുന്ന മൂന്നാം മുറ ഉരുട്ടി ചോദ്യം ചെയ്യലെന്നൊക്കെ ഒന്നും ആയിരിക്കില്ലല്ലോ നമുക്ക് കസ്റ്റംസിന്റെ ഒക്കെ ചോദ്യം ചെയ്യലിന്റെ ഒരു രീതി നമുക്ക് ഊഹിക്കാവുന്നതാണ് എല്ലാം അറ്റാഷയുടെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിനകം തന്നെ എല്ലാ അറ്റാഷയുടെ മുകളിൽ വെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് എല്ലാം അറ്റാഷയുടെ മുകളിൽ അറ്റാഷയ്ക്ക് എല്ലാം അറിയാവുന്ന ഇടിച്ചു നിൽക്കുമോ എന്നുള്ളതാണ് സംശയം ഒരിക്കലും ഇല്ല അതിലേക്കാണ് ഞാൻ വരുന്നത് ഇപ്പം സ്വപ്ന സുരേഷിന്റെ വാദഗതികളും ശിവശങ്കറിന്റെ വാദഗതികളും അരുൺ ബാലചന്ദ്രന്റെ വാദഗതികളും ഇതെല്ലാം വന്ന് അവസാനിക്കുന്ന അറ്റാഷയിൽ തൂങ്ങി രക്ഷപ്പെടാന്നുള്ളതാണ് അത് തന്നെയാണ് CPM ചിന്തിക്കുന്നത് അറ്റാഷയിൽ തൂങ്ങി രക്ഷപ്പെടാനുള്ള ശ്രമം പക്ഷേ അത് പരസ്യമായിട്ട് പറയാൻ അവർ തയ്യാറാകില്ല കവലപ്രസംഗങ്ങൾ നാളെ ഈ ഓഗസ്റ്റ് മാസങ്ങളിൽ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് കേട്ട് ജനങ്ങളിലേക്ക് പോകും കവലപ്രസംഗങ്ങളിൽ മൊത്തം ഇതായിരിക്കും അറ്റാഷ പോയി എന്നുള്ള കാര്യങ്ങളായിരിക്കും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് യാതൊരു അടിസ്ഥാനമില്ല കൃത്യമായ അന്വേഷണം നടക്കും സ്വപ്ന സുരേഷിന്റെയും ശിവശങ്കരൻ്റെ നേരത്തെ ശ്രീ ജി വി ഹരി സൂചിപ്പിക്കുകയുണ്ടായി എന്താണ് 4 ഡിപ്പാർട്ട്മെന്റുകൾ അറിയാതാണ് സ്പ്രിംഗോൾ കരാർ ശിവശങ്കർ എടുത്തത് ധനകാര്യ വകുപ്പ് അറിഞ്ഞിട്ടില്ല ITയുടെ പ്രധാനപ്പെട്ട ആൾക്കാർ അറിഞ്ഞിട്ടില്ല തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിഞ്ഞിട്ടില്ല ഹെൽത്ത് അറിഞ്ഞിട്ടില്ല ഇവരൊക്കെ അറിയാതെ ഒരു സൂപ്പർമാനായിട്ട് ഈ കാര്യങ്ങൾ ഒരു സൂപ്പർ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഭരിക്കത്തക്ക രീതിയിൽ ഏത് തരത്തിലാണ് ശിവശങ്കർ നമ്മളുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ബ്ലാക്ക്മെയിൽ ചെയ്തു നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു പ്രൈസ് വാട്ടർ കൂപ്പറുമായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട MLA ഇത് തിരുത്തുകയുണ്ടായി പ്രൈസ് വാട്ടർ കൂപ്പർ കൺസൾട്ടിംഗ് കൊടുക്കുന്നത് കേരള സംസ്ഥാന സർക്കാരിന് മാത്രമല്ല ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം പ്രൈസ് വാട്ടർ കൂപ്പർ കൺസൾട്ടിംഗ് കൊടുക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾ CPM-മായിട്ടും ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ധാരാളമുണ്ട് ഇപ്പൊ നമ്മൾ തീരുമാനിച്ചു KMML ഒരു 1,000,000 മീറ്റർ അല്ലെങ്കിൽ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ ഒരു പ്രൊജക്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് പ്രൈസ് വാട്ടർ കൂപ്പർ ഉപദേശം കൊടുത്തു ഈ ഒപ്റ്റിക്കൽ ഫൈബറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോജക്ട് നിങ്ങൾ ചെയ്യുക കൃത്യമായിട്ട് പ്രൈസ് വാട്ടർ കൂപ്പർ കൺസൾട്ടൻസി കൊടുക്കുന്ന മറ്റൊരു സ്വകാര്യ കമ്പനി പറയും നിങ്ങൾ ഇന്ന ഇന്ന രീതിയിൽ ഇതിനപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും ഞാൻ കൃത്യമായ ഒരു ആരോപണം പറയാൻ ആഗ്രഹിക്കുന്നു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മകളുടെ IT കമ്പനിയുടെ കൺസൾട്ടൻസിയും പ്രൈസ് വാട്ടർ കൂപ്പറാണ് വരും ദിവസങ്ങളിൽ വരും പിന്നെ അദ്ദേഹം പറഞ്ഞു കുറെ പദ്ധതികളുടെ പേര് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കുറെ പദ്ധതികൾ നമ്മൾ കുറെ കേൾക്കുകയാണ് KFON ഇതെല്ലാം ചേർത്ത് വെക്കുമ്പോൾ ശ്രീ ശ്രീ രാജു ഇബ്രാഹിം അല്ല ഇതെല്ലാം ചേർത്ത് വെക്കുമ്പോഴാണ് മുഖ്യമന്ത്രിക്ക് ഇദ്ദേഹത്തെ ITI മുൻ ITI സെക്രട്ടറിയെ അല്ലെങ്കിൽ മുൻ സെക്രട്ടറിയെ ഭയമുണ്ടായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇവർ ആ ചോദ്യങ്ങൾക്ക് ഇവരുടെ ചോദ്യങ്ങൾക്ക് ശക്തി വരുന്നത് അതായത് ഒരു സൂപ്പർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് ഇപ്പോൾ ജിതിൻ വിശേഷിപ്പിച്ചല്ലോ അങ്ങനെ ഒരു സൂപ്പർ അഡ്മിനിസ്ട്രേറ്ററായി ഇത്തരത്തിൽ ശിവശങ്കർ എങ്ങനെ മാറുന്നു എന്ന ചോദ്യമാണല്ലോ അതാണല്ലോ ശരിക്കും ഈ വിവാദങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ഇത്തരത്തിൽ ഈ വിവാദത്തിൽ പെട്ടു എന്നത് തന്നെയാണല്ലോ അദ്ദേഹം ഒരു കത്തെഴുതുമ്പോൾ ഒരു ഫയൽ എഴുതുമ്പോൾ CM ഡിസൈസ് എന്നാണല്ലോ എഴുതി തുടങ്ങുന്നത് CM-ന് വേണ്ടി കത്തെഴുതുന്ന CM-ന്റെ ഒരു പ്രതിപുരുഷൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് സഹായം ചെയ്തു കൊടുത്തു എന്നത് തന്നെയാണല്ലോ വിവാദം അങ്ങനെയാണെങ്കിൽ
അങ്ങനെ ഒരു ഗൗരവതരമായ ആക്ഷേപം ഉണ്ടായ ശേഷം ഈ സർവീസ് റൂളുകളും ചട്ടങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരാഴ്ചയോളം ഈ സർക്കാർ മുന്നോട്ട് പോയി. അച്ചടക്ക നടപടിയൊന്നും സ്വീകരിക്കാതെ ഈ സർക്കാരിന് ഒരു വിവേചനാധികാരം ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യമുണ്ട്. ഈ സർക്കാരിന് അങ്ങനെ ഒരു വിവേചനാധികാരത്തിലൂടെ പ്രവർത്തിക്കാമായിരുന്നില്ലേ? അതായത് ഈ സർവീസ് ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് ചില വിദഗ്ധർ പറയുന്ന കാര്യങ്ങൾ, അതിലെ ഈ റൂൾ 3 പ്രകാരം, സെക്ഷൻ 3 പ്രകാരം മോറൽ ഫോർട്ടിറ്റ്യൂഡ്, ഇന്റഗ്രിറ്റി, ഓണസ്റ്റി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്, ഏത് സംസ്ഥാന സർക്കാരിനും അവരുടെ വിവേചനാധികാരം ഉപയോഗിക്കാം, അച്ചടക്ക നടപടിയെടുക്കാം എന്നാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു വിവേചനാധികാരം സംസ്ഥാന സർക്കാർ ഉപയോഗിച്ചില്ല എന്ന് വരുന്നിടത്താണ് തെളിവ് നശിപ്പിക്കാൻ സർക്കാർ ഉത്താശ ചെയ്തു എന്നൊക്കെയുള്ള ഇവരുടെ ആക്ഷേപങ്ങൾക്ക് മൂർച്ച കൂടുന്നു. അല്ല, ഒരിക്കലുമില്ല. ഒന്ന്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകളുടെ IT സ്ഥാപനത്തെ ഇവിടെ പ്രൈസ് വാട്ടർ കൂപ്പറിന്റെ ഈ തെറ്റായ നടപടികളിലേക്ക് വലിച്ചിഴയ്ക്കാൻ ജിതിൻ ദേവ് നടത്തിയ ആ ഒരു ശ്രമം ദയവ് ചെയ്ത് മോശമായി പോയി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ ഒരു ആരോപണം പറയുകയാണെങ്കിൽ ഞാൻ മറിച്ചൊരു ആരോപണം പറയാം. PWC എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് എംപാനൽ ചെയ്തത് കൊണ്ട് മാത്രമാണ് കേരള ഗവൺമെന്റിന് PWC ഉപയോഗിക്കാൻ കഴിയുന്നത്. PWC പോലെയുള്ള നിരവധി കൺസൾട്ടൻസി കമ്പനികളെയാണ് കേരളം അടക്കമുള്ള ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങളും കേന്ദ്ര ഗവൺമെന്റ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ സമയത്തിൽ ഞാൻ കൈകടത്തില്ല. പ്രൈസ് വാട്ടർ കൂപ്പർ എന്ന് പറയുന്ന കമ്പനിയെ മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റ് എംപാനൽ ചെയ്തിട്ടുള്ളത്. ഞാൻ മുഖ്യമന്ത്രിയുടെ മകളെ പ്രതിക്കൂട്ടിലെത്താൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ, പ്രൈസ് വാട്ടർ കൂപ്പർ എന്ന് പറയുന്ന കൺസൾട്ടിംഗ് കമ്പനി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ കമ്പനിക്ക് മകളുടെ എക്സ്ട്രാ ലോജിക് എന്ന് പറയുന്ന കമ്പനിക്കും കൺസൾട്ടൻസി സർവീസ് നൽകുന്നതായിട്ട് വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞില്ല, എനിക്കറിഞ്ഞുകൂടാ. പ്രൈസ് വാട്ടർ പരിശോധിച്ചാൽ മതി. ഇന്ത്യയിലെ നിയമം അനുസരിച്ച് PWC അത്തരത്തിൽ പ്രവർത്തിക്കാൻ പ്രതിഫലം വാങ്ങിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ തടയാൻ പറ്റും? എനിക്ക് അറിഞ്ഞുകൂടാ അവരാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എങ്ങനെ തടയാൻ പറ്റും? കാരണം അത് പ്രധാനമന്ത്രി നിയോഗിച്ചിരിക്കുന്ന കമ്പനിയാണ്. അതാ ഞാൻ സംശയം ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു ആക്ഷേപം ഉന്നയിക്കുകയാണെങ്കിൽ, ഇപ്പൊ അമിത്ഷായുടെ മകൻ വലിയ വ്യവസായിയാണ്, അപ്പൊ ആ വ്യവസായിയുടെ പുറകിൽ അല്ലെങ്കിൽ അദ്ദേഹം ഒരു കൺസൾട്ടൻസി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സ്വാഭാവികമായിട്ടും എനിക്ക് അഴിമതി ആരോപണം ഉന്നയിക്കാമല്ലോ. അല്ല, ശ്രീ രാജു ഇബ്രാഹിം, നമ്മുടെ പ്രധാനപ്പെട്ട വിഷയമല്ലാത്തത് കൊണ്ട് അതിൽ നമുക്ക് തിരിച്ചു വരാം. അതായത് നമുക്ക് ഈ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ വിവേചനാധികാരം എന്തുകൊണ്ട് സർക്കാർ ഉപയോഗിച്ചില്ല എന്ന രാഷ്ട്രീയ ആക്ഷേപത്തിന് താങ്കൾക്ക് മറുപടി ഉണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഏത് റൂളാണ് ഈ ഉദ്യോഗസ്ഥൻ, നിങ്ങൾ പറയുന്നു ഈ ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലുള്ള സർവീസ് ചട്ടങ്ങൾ ലംഘിക്കാതെ ഇതിനെതിരെ നടപടിയെടുക്കാൻ പറ്റില്ലെന്ന്. പക്ഷേ ചിലരെങ്കിലും, ചില പ്രതിപക്ഷ നേതാക്കളെങ്കിലും ചോദിക്കുന്നത് ഏത് റൂളാണ് ഇദ്ദേഹം ഈ വയലേറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത് എന്നാണ്. അദ്ദേഹം ഏത് റൂളാണ് വയലേറ്റ് ചെയ്യാൻ ബാക്കിയുള്ളതെന്ന് നിങ്ങൾ ആ റൂൾ ഒന്ന് പറഞ്ഞു തരാനാണ് ചില നേതാക്കൾ ചോദിക്കുന്നത്. ശ്രീ രാജീവ്, ഞങ്ങൾ അദ്ദേഹത്തെ സംശയിച്ചില്ല, ഞങ്ങൾ സംരക്ഷിച്ചില്ല. അദ്ദേഹത്തിനെതിരായിട്ട് ആക്ഷേപം ഉയർന്നു വന്നപ്പോൾ തന്നെ പ്രഥമ ദൃഷ്ടിയ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കി നിയമം അനുസരിച്ചുണ്ടാവണം അന്വേഷണം നടത്തി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. വളരെ കൃത്യമായ നടപടിയാണ്. പിന്നെ ഈ സർക്കാരിനെതിരെ എന്റെ സ്നേഹത്തിന് അരി ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ള കുറെ ആക്ഷേപങ്ങൾ ഒന്നും നിലനിൽക്കത്തില്ല. കാരണം എന്താ? ഇവിടെ സുതാര്യമാണ്. ഇവിടെ ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്യുന്നതിനെ ഇന്ന് പുറത്തു കൊണ്ടുവരാൻ ധാരാളം സംവിധാനങ്ങൾ, മാധ്യമങ്ങൾ, അന്വേഷണ ഏജൻസികൾ, പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസികൾ, നിരവധി സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ പഴയ കാലമല്ല. നിങ്ങൾ കഴിഞ്ഞ 4 വർഷക്കാലമായി ഉന്നയിച്ചിട്ടുള്ള ഒരാക്ഷേപം പോലും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ കേരളത്തിന്റെ വളർച്ചയിൽ അനിവാര്യമായിട്ടുള്ള കാര്യം ഇപ്പൊ സ്പ്രിംഗ്ലർ ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം എന്താ? നമ്മുടെ കോവിഡ് രോഗികളുടെ എണ്ണം
ഇന്നുള്ള ചിത്രം ആയിരിക്കില്ല നാളെ ഉണ്ടാവുന്നത്. വേണമെങ്കിൽ നമ്മുടെ 3.5 കോടിയിൽ ഒരു 80 ലക്ഷം വരെ ആകാം. അങ്ങനെയാണെങ്കിൽ അവരുടെ ഡേറ്റ, അവരുടെ ബിഗ് ഡേറ്റ സൂക്ഷിക്കാനുള്ള സംവിധാനം, അതിനാണ് സ്പ്രിംഗ്ലറെ ചുമതലപ്പെടുത്തിയത്. അത് ഹൈക്കോടതി ചില നിബന്ധനകൾ, ചില നിബന്ധനകൾ മാത്രമേ നിങ്ങൾ അതുപോലെയുള്ള കൊടുക്കാന്ന് പറഞ്ഞിട്ട് 87-ാം ദിവസം റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. അതൊരു ആക്ഷേപം അവർക്കുണ്ട്. 87-ോ 88-ോ ദിവസമാണ്. ഏതായാലും താങ്കൾ പറഞ്ഞതുപോലെ പഴയ കാലമല്ല, ശ്രീ രാജു ബ്രാഹ്മല്ലേ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പഴയ കാലമല്ല, ഇനിയിപ്പോ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. ശ്രീ രാജു ബ്രാഹ്മല്ലേ ചില കാര്യങ്ങൾ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത്, ഈ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ മാറ്റി നിർത്തിയല്ലോ എന്ന് പറഞ്ഞപ്പോ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ മറുപടി. അതായത് മുഖ്യമന്ത്രി ചോദിക്കുന്നത് ഇപ്പോൾ ആ സ്ഥാനത്തുണ്ടോ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവില്ല. ഈ പറയപ്പെടുന്ന രണ്ടുപേരും ഇപ്പോൾ ആ സ്ഥാനത്തില്ല. അതായത് ശിവശങ്കറും ഇല്ല, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ IT ഫെലോയോ ആയ ആളുമില്ല. പക്ഷെ അങ്ങനെ ഇപ്പോൾ ആ സ്ഥാനത്തുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് എത്ര നാൾ ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്ന ചോദ്യവും ഉണ്ട്. ശ്രീ രാജു എബ്രഹാം MLA പറഞ്ഞതുപോലെ പഴയ കാലമല്ല. നമുക്ക് കാത്തിരിക്കാം ഏതൊക്കെ മേഖലകളിൽ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗപ്പെട്ടിട്ടുണ്ട് എന്ന്, ആർക്കൊക്കെയാണ് അടിപതറാൻ പോകുന്നത് എന്ന് വരും ദിവസങ്ങളിൽ. ബിഗ് ബീറ്റിൽ നിന്ന് വിടവാങ്ങട്ടെ. സ്നേഹം, നമസ്കാരം.